രാവിലെ സമയത്ത് നായ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവസന്നിധി വരുവാൻ ദൈവം നമുക്ക് ഒരു അവസരം കൊടുത്തു. കഴിഞ്ഞ ദിവസം ധ്യാനിച്ച വിഷയങ്ങളുമായി മനസ്സിലാകാത്ത ഏതെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ചോദ്യത്തിൻ്റെ സമയം. ഒന്നുകൂടെ വായിച്ചേ. സാത്താൻ വീഴ്ത്തില്ല എന്ന് പറഞ്ഞല്ലോ, അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ലൂക്കോസ് 10 പൈലറ്റിൽ സാത്താൻ മിന്നൽ പോലെ ആകാശത്തിൽ വീഴുന്നത് ഞാൻ കണ്ടു എന്ന് യേശു ക്രിസ്തു പറഞ്ഞത് എന്തുകൊണ്ട്? അത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. യേശു ക്രിസ്തു പറയുമ്പോൾ അത് ആരാണ്? അത് ആരാണ്? ആ പറഞ്ഞു നല്ലപോലെ മനസ്സിലാക്കേണ്ടി. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പേരല്ല, അതവൻ്റെ പ്രവൃത്തിയാണ്. സർവശക്തൻ്റെ പേരെന്തുവാ? യേശു ക്രിസ്തു ആരാ? പറഞ്ഞോ ആരാ? യേശു ക്രിസ്തു ആരാ? പറഞ്ഞോട്ടെ. അത് പറയാനെന്താ ഇത്ര മടി? ആരാ? ദൈവം തന്നെയാണോ അതോ രണ്ടാമത്തവനോ? ദൈവം തന്നെ. ദൈവം നിത്യ. നിത്യൻ പറയുമ്പോൾ നമ്മുടെ സമയത്തിൻ്റെ ഇടയ്ക്ക് ഉള്ളിൽ വസിക്കുന്നവനല്ല. ഈ വാച്ചും ക്ലോക്കും എല്ലാം നമുക്കാണ്. മനുഷ്യന് ഒരു പരിമിതിയുണ്ട്, അതിൻ്റെ അകത്താണ് ഇവനെ ആക്കി. നമ്മുടെ പ്രാണനും ആത്മാവിനെ ഒരു മണ്ണ് കൊണ്ട് ഉണ്ടാക്കി ഒരു പൊതിക്കകത്താണ് ഇട്ടേക്കുന്നത്. ഇവിടുന്ന് ബസ് സ്റ്റാൻഡിൽ പോകണമെങ്കിൽ നടന്ന് പോകണം. ഇവനൊരു പരിമിതിയുണ്ട്. സർവശക്തന് ഒരു പരിമിതി ഇല്ല. ടെൻസിന് മലയാളം എന്തോ പറയുന്നത്? കാലം. മനുഷ്യന് 3 കാലം ഇല്ലേ? ഏതൊക്കെയാ? ഭൂതകാലം, വർത്തമാനം, ഭാവി. ദൈവത്തിന് ഒരു കാലമില്ല. അവനെല്ലാം വർത്തമാനമാണ്. നമുക്ക് ഭൂതകാലമുണ്ട്, വർത്തമാനമുണ്ട്, ഭാവിയുണ്ട്. ദൈവത്തിന് ഇത് 3 വർത്തമാനമാണ്. ഞാൻ അവൻ മിന്നൽ പോലെ വീഴുന്ന പറയുമ്പോൾ നമുക്കത് നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അവനത് എപ്പോഴും കാണാം. മനസ്സിലാകണം. നമുക്കൊരു ഭൂതകാലമുണ്ട്, കഴിഞ്ഞു പോയത്. അത് നമ്മൾ ഓർക്കുന്നതേ ഉള്ളൂ. ചിലർക്ക് ഓർമ്മക്കുറവ് വരുന്നതുകൊണ്ട് അതുപോലും ഓർക്കാൻ കഴിയും. അത് മനസ്സിലാക്കി തരാൻ ഒരു ചെറിയ ഉറുമ്പ്, ചെറിയ ഉറുമ്പ് ഇവിടെ നിന്ന് യാത്ര തുടങ്ങി ഇവിടെ വരെ എത്തണമെങ്കിൽ ഉറുമ്പിൻ്റെ കണക്കനുസരിച്ച് ഇത് കിലോമീറ്ററുകളാണ് അല്ലേ? നമുക്കോ? നമുക്കെങ്ങനെയിരിക്കും? ഉറുമ്പ് നോക്കുമ്പോൾ ഇത് ഇവിടെ നിന്ന് ഇവിടെ വരെ എന്തുവാ? അതിൻ്റെ കണക്കനുസരിച്ച് അതെന്തുവാ? കിലോമീറ്റേഴ്സ്. എനിക്കോ? ഇത് കിലോമീറ്ററാണ്. അതുകൊണ്ട് യെശയ്യാ 45 43 40:22 യെശയ്യാ 40:22 അവൻ ഭൂമണ്ഡലത്തിന് മീതെ അധിവസിക്കുന്നു, അതിലെ നിവാസികൾ വെട്ടുകിളികളെ പോലെ ഇരിക്കുന്നു. അവൻ ആകാശത്തെ ഒരു തിരശീല പോലെ നിവർത്തുകയും പാർക്കുവാനുള്ള ഒരു കൂടാരത്തെ പോലെ തിരിക്കുകയും പ്രമുഖന്മാരെ ഇല്ലാതാക്കുകയും ഭൂമിയിലെ ന്യായാധിപന്മാരെ ശൂന്യമാക്കുകയും ചെയ്യുന്നു. ഒന്നുകൂടെ വായിച്ചേ.
ഭൂമണ്ഡലത്തിന്റെ മീതെ അധിവസിക്കുന്നു. നിവാസികൾ സർവശക്തൻ നമ്മളെ നോക്കുമ്പോൾ നമ്മളെങ്ങനെ അതിനെ ചിന്തിക്കാനുള്ള ചെറിയ ഒരു എക്സാമ്പിൾ, ഈ ചെറിയ ചെറിയ ഉറുമ്പിന്റെ വലിയ കൺവെൻഷൻ നടക്കുക കാണുമല്ലോ ഒരു കൂട്ടമായി, അവർക്കത് എന്തുവാ കൺവെൻഷൻ, നമുക്കോ? നമ്മളതിനെ നോക്കുമ്പോൾ എങ്ങനെ നോക്കുന്നത്? നമ്മൾ അറിയാതെ തന്നെ നമ്മളും ചിന്തിക്കുന്ന സർവശക്തൻ അഞ്ചടിയേ ഉള്ളൂ, രണ്ട് കണ്ണേ ഉള്ളൂ, മുന്നോട്ടേ നോക്കത്തുള്ളൂ, തിരിച്ച് ഞാൻ പുറകെ എന്തുവാ ചെയ്യുന്നത് തിരിഞ്ഞ് നോക്കണം. സർവജ്ഞാനീയ, സർവവ്യാപിയ, തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ സങ്കല്പിച്ച ദൈവത്തിന് എത്ര കണ്ണുണ്ട്? രണ്ട്. രണ്ട് കൈയേ ഉള്ളൂ, രണ്ട് കാലേ ഉള്ളൂ. കാരണം എനിക്ക് അത്ര ഉള്ളതുകൊണ്ട് ദൈവത്തിന് അങ്ങനെ സർവശക്തൻ മനുഷ്യനെ നോക്കുമ്പോൾ എങ്ങനാ? വെട്ടിക്കിളികൾ. സോ അതുകൊണ്ട് നിത്യനായി ദൈവത്തിന് ഇത് നടക്കാൻ പോകുന്നതെല്ലാം നമുക്ക് ഭാവി. അവനോ? അവൻ ഏത് കാലമാ? അത് വർത്തമാനമാ. നമ്മൾ ചിന്തിച്ചേക്കുന്ന സാത്താൻ വീണതാണ്, ഇതുവരെ വീണിട്ടില്ലെന്നേ, ഇതുവരെ വീണിട്ടില്ല, അവൻ വീഴാൻ പോകുന്നതേ ഉള്ളൂ. അന്നേരം വീണ് കഴിഞ്ഞാൽ അവൻ വന്ന് വസിക്കുന്ന ആരുടെ കഥ? അന്തിക്രിസ്തുവിന്റെ. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻസ്. ഏലിയാവിന്റെ ആത്മാവ് പറയുമ്പോൾ അത് മിനിസ്ട്രിയാ കാണിക്കുന്നത്, അത് അവന്റെ എന്തുവാ ശുശ്രൂഷയാ കാണിക്കുന്നത്. യോഹന്നാന്റെ അകത്ത് ഏലിയാവല്ല വന്നത്, അത് ഈ ഹിന്ദുക്കളുടെ പുനർജന്മത്തിന്റെ ഉപദേശമാണ്. യോഹന്നാന്റെ അകത്ത് വന്നേക്കുന്ന ആത്മാവ് ഏതാ? അവൻ്റെത് ആത്മാവ് തന്നെ, പക്ഷെ അവൻ്റെ ശുശ്രൂഷയോ പഴയ നിയമ ഏലിയാവിൻ്റെ അതിനെ കണക്ട് ചെയ്ത് റെഫറൻസ് ആയിട്ട് പറഞ്ഞേക്കുന്ന ഏലിയാവിൻ്റെ ആത്മാവ്. പക്ഷെ അത് ഏലിയാവല്ല, ഏലിയാവ് ചെയ്ത ആ സെയിം ശുശ്രൂഷ ആര് ചെയ്യുന്നുണ്ട്? യോഹന്നാൻ ചെയ്യും. നെക്സ്റ്റ്, സോ നമ്മുടെ അകത്ത് വന്നേക്കുന്ന ആത്മാവ് ആരുടെ ആത്മാവ്? അതെ, നമ്മുടേതായിട്ടുള്ള. അത് മുമ്പ് പറഞ്ഞല്ലോ എന്റെ ശുശ്രൂഷ. അവ ഏതൊക്കെ? ഓരോ യുഗവും ഏതു മുതൽ ഏതു വരെ? ഓരോ യുഗത്തിലും ദൈവ മനുഷ്യനെ നടത്തുന്നത് എങ്ങനെയാണ്? ഇതൊന്നും കൂടി വിശദീകരിക്കാം. അത് അതെടുക്കാം. മനുഷ്യന് കൊടുത്തേക്കുന്ന യുഗങ്ങൾ, നിത്യത തൊട്ട് നിത്യത നമ്മൾ നോക്കുമ്പോൾ സെവൻ മേജർ ഡിസ്പെൻസേഷൻസ്, ഏഴ് യുഗങ്ങളാണ്. ആദ്യത്തെ യുഗം ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ്റെ വീഴ്ചയുടെ മുമ്പത്തെ യുഗം, ആ യുഗത്തിൻ്റെ പേര് ഏതാ? നിഷ്കളങ്ക യുഗം. നിഷ്കളങ്കതിൻ്റെ അർത്ഥം നന്മയും തിന്മയും തിരിച്ചറിയുന്നില്ല, നഗ്നന. ആ യുഗം അവസാനിച്ചത് എങ്ങനെ? ദൈവത്തിൻ്റെ കൽപ്പന
ലംഘിച്ചത്. അതിനെ പുറത്തേക്കുന്ന അടയാളം മനുഷ്യന് ദൈവം വായിച്ച് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൾ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ആ യുഗത്തിന് ദൈവം കൊടുത്ത ഒരു അടയാളം മനുഷ്യനെ എന്തുവാ, തോൽ കൊണ്ട് ഉണ്ടാക്കിയ ഉടുപ്പ്. അത് കഴിഞ്ഞിട്ട് തുടങ്ങി അടുത്ത യുഗം ഏതാ, മനസാക്ഷിയുടെ യുഗം. ഇത് ഞാൻ യുഗങ്ങളുടെ വിഷയം എടുക്കുന്നില്ല, ജസ്റ്റ് ചോദിച്ചവൻ പറഞ്ഞു പോവുക. നമ്മൾ ജസ്റ്റ് മേളിൽ നിന്ന് ശ്രദ്ധിക്കുന്നതേ ഉള്ളൂ. എല്ലാ യുഗങ്ങളിലും ഉടമ്പടിയുണ്ട്, എല്ലാ യുഗങ്ങളിലും വാഗ്ദാനങ്ങളുണ്ട്. അത് തന്നെ ഒരു വലിയ വിഷയം. പക്ഷേ ഇവിടെ ഈ നിഷ്കളങ്ക യുഗത്തിൽ അവസാനിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന വാഗ്ദാനം ഏതാ, സ്ത്രീയുടെ സന്തതി വെറും. എൻ്റെ അടയാളം ഏതാ, മനുഷ്യൻ എന്തോ കൊടുത്തു, തോലിൻ്റെ ഉടുപ്പ് ഇല്ലേ, അങ്ങനെ ഇല്ലേ എഴുതിയേക്കുന്നത്, തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി. ഈ തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കുന്നതിൻ്റെ അതിൻ്റെ ഒത്തിരി വിഷയങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം, മരണത്തിൻ്റെ ആ നാറ്റം നിന്റെ പുറത്ത് എപ്പോഴും കാണും. ഈ തോലാരെയാ കാണിക്കുന്നേ, ഒരു മൃഗം എന്തോ ചെയ്തിട്ടുണ്ട്, പാപമില്ല ചെയ്തേ, മരണത്തിൻ്റെ മണം എപ്പോഴും ആ മണത്തോടാ മനുഷ്യൻ നടക്കുന്നത് തോട്ടത്തിൽ നിന്ന്. നെക്സ്റ്റ് അടുത്തത്, നന്മയും തിന്മയും തീരുമാനിക്കാനുള്ള കഴിവായല്ലോ, അതുകൊണ്ട് ഇനി നിന്നെ ആർന്ന് നടത്തും, നിന്റെ മനസാക്ഷി. ഞാൻ നിനക്കൊരു സമയം തരിക, മനസാക്ഷിയുടെ ശബ്ദം കേട്ട് ഇനി നടന്നാൽ മതി. കാരണം നീ സ്വയമേയാ ഇനി പറഞ്ഞത്, ഞാൻ തന്നെയായിരിക്കും തീരുമാനിക്കുന്നത്. സോ നീ ചെയ്യേണ്ടാത്ത പ്രവൃത്തി നീ ചെയ്താൽ ഉടനെ തന്നെ അകത്ത് മനസാക്ഷി നിന്നെ കുത്തു. ഞാനൊന്നും പറയാ തന്നെ എന്തു ചെയ്ത്, അതിന് സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, വീട്ടിൽ ഒരു MCB ഒരു ഫ്യൂസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വോൾട്ടേജ് കൂടുതൽ വന്നാൽ, പക്ഷെ നമ്മൾ ചെയ്തത് പിന്നെയും പിന്നെയും ഫ്യൂസ് പോകുന്നതുകൊണ്ട് നമ്മൾ ഒരു കട്ടിയുള്ള കമ്പി എടുത്താൽ കിട്ടി. കാരണം പിന്നെയും പിന്നെ എന്താ ചെയ്തുകൊണ്ടിരിക്കുക, അതാ നമ്മുടെ മനസാക്ഷി നമ്മളെ കുത്തിയാലും നമ്മൾ കുത്തിക്കൊണ്ടിരിക്കട്ടെ. എനിക്ക് എൻ്റെ ആഗ്രഹം ചെയ്തു, വീട് മുഴുവൻ തീ പിടിച്ചിട്ടും ഫ്യൂസ് ഇതുവരെ പോയിട്ടില്ല, മനസ്സിലായ. സോ അകത്ത് ദൈവം ഫ്യൂസ് കെട്ടിയിട്ടുണ്ട്. സദാ മനസാക്ഷി. മനസാക്ഷി എന്ന് മുതലാ, തോട്ടത്തിൽ നിരക്കിയിട്ട് എന്ന് പറയാം, യോഹന്നാന്റെ നോയയുടെ ജലപ്രളയം വരെ, അതിൻ്റെ അവസാനം ജലപ്രളയം. മനസാക്ഷി അനുസരിച്ച് നടന്നിട്ടു. അതാ നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചത്, 6-ാം അധ്യായം എൻ്റെ 3-ാം വാക്യം. അപ്പോൾ യഹോവ മനുഷ്യനിൽ അവൻ ജഡം തന്നെയല്ലോ, എത്ര കാണും, മാക്സിമം 120. സൈന്റെ മേളിൽ കായ്ക്കുന്ന ആറിന്റെ 1-ഉം 2-ഉം വായിച്ച്, മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച എവരെയും ഭാര്യമാരായി എടുത്തു. സോ ഇത് മനുഷ്യപുത്ര ദൈവപുത്രന്മാർ പറയുമ്പോൾ ഇത് ദൂതന്മാരല്ല, ഇത് സേത്തിന്റെ വംശാവലിയാണ്. ദൈവപുത്രന്മാരും മനുഷ്യന്റെ പുത്രി ഒന്നിച്ച് ബന്ധമായ ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല. ചിലർ പറഞ്ഞേക്കുന്ന ചിന്തിച്ചേക്കുന്ന ഇത് ദൂതന്മാരാണ്. ദൂതന്മാരും മനുഷ്യന്മാരും യെസ് അവർക്ക് ബന്ധമുണ്ട്, ദുഷ്ടാത്മകൾ വന്ന് ഇങ്ങനത്തെ ബന്ധങ്ങളുണ്ട്, പക്ഷെ അതിൽ ഒരിക്കലും സന്തതി ഉണ്ടാകത്തില്ല. അതിൻ്റെ കാരണം ഒന്ന് ജഡം, മറ്റേത് ആത്മീയ ശരീരമാണ്. ഒരു കൊച്ചു ജനിക്കണമെങ്കിൽ രണ്ടും ഇങ്ങനത്തെ ജഡമായിരിക്കണം. ആത്മീയ ശരീരമുള്ള ദൂതന് വന്ന് കൊച്ചുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയത്തില്ല. സോ ഇത് പറഞ്ഞ് സേത്തിൻ്റെ വംശാവലിയും
കൈൻ്റെ വംശാവലി തമ്മിൽ തന്നെ. സോ ഈ മനസാക്ഷി യുഗം നമ്മളൊന്ന് ശ്രദ്ധിക്കുമ്പോൾ മനുഷ്യൻ തോട്ടത്തിൽ നിന്ന് വെളി വന്നു, കൈൻ ആ പേര് എഴുതി പറഞ്ഞിട്ടുണ്ടല്ലോ നാലാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം. യഹോവയായി എനിക്ക് എന്തോ കിട്ടി, എനിക്ക് എന്താ കാരണം, തോട്ടത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയപ്പോൾ ഇപ്പോഴാ ശരിയായിട്ടുള്ള പ്രയാസം അറിയുന്നത്. കാരണം ഇതുവരെ വാണോണ്ടിരുന്നതാ, തോട്ടത്തിൽ നിന്ന് വെളി വന്നു, ഇനി എന്തോ ചെയ്യണം, തോലിൻ്റെ ഉടുപ്പുണ്ട്, ഇനി ദൈവസന്നിധിയിൽ പോകണമെങ്കിൽ ഇടയ്ക്ക് ആർന്നിപ്പോണ്ട്. ശ്രദ്ധിക്കേണ്ടിയത്, നിങ്ങൾ പിന്നെ ധ്യാനിച്ചാൽ മതി, മനുഷ്യൻ തോട്ടത്തിൻ്റെ വെളി നിൽക്കുമ്പോൾ അവിടെ കൃഷിപ്പണി ചെയ്യുമ്പോൾ ആ തോട്ടത്തിൻ്റെ അകത്ത് ജീവവൃക്ഷമുണ്ട്. പക്ഷെ ആ ജീവവൃക്ഷവും ഈ മനുഷ്യൻ്റെ ഇടയ്ക്ക് ആർന്നിപ്പോണ്ട്. എന്താ വാളും കറങ്ങുന്ന വാളും അതിൻ്റെ നെഴിലാണ് ഇന്ന് മനുഷ്യൻ ഇവിടെ കൃഷിപ്പണി ചെയ്യുന്നത്. അപ്പോഴത്തെ ജീവവൃക്ഷം ഒരിക്കാൻ സമ്മതിക്കത്തില്ല, കാരണം നിനക്ക് ഞാനുമായി ബന്ധം ഞാൻ അനുവദിക്കത്തില്ല. സോ ഇന്ന് നമ്മൾ വിശ്വാസികൾ ഇന്ന് ഇന്ന് പ്രവാചകന്മാരുടെ അടുത്ത് പോയിരിക്കുന്നത് നമുക്കൊരു ചെറിയ കാര്യം തോന്നും, ചെറിയ കാര്യമാത്രമേ, പക്ഷെ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകണം. ഞാൻ ആത്മാവിൽ മരിച്ചു കിടക്കുക, ദൈവമായിട്ട് എനിക്ക് എന്തോ ഇല്ല, ജീവവൃക്ഷത്തിൽ നിന്ന് എനിക്ക് ഭക്ഷിക്കാൻ കഴിയുന്നില്ലെന്ന്. ഈ ജീവവൃക്ഷം സ്വർഗത്തിൽ പോയി ഭക്ഷിക്കേണ്ടത് അതല്ല, ഇപ്പോഴേ തന്നെ ഒരു ഭക്തൻ എല്ലാ ദിവസവും ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ജീവവൃക്ഷം കാണിക്കുന്ന എന്തുവാ, ദൈവമായിട്ടുള്ള ബന്ധം. നമ്മൾ പറയാറുണ്ട് എനിക്ക് ദൈവമായിട്ടുള്ള ബന്ധമുണ്ട്, പക്ഷേ ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ അത് നമ്മൾ ഫോണിൽ സംസാരിക്കുന്ന പോലെ ആയിരിക്കുന്നത്, അപ്പുറത്തു നിന്നൊരു ശബ്ദം ഇല്ലല്ലോ. ഫോർ എക്സാമ്പിൾ ആ ഫോൺ ഉണ്ടോ, ജസ്റ്റ് ആരെങ്കിലും ഒരു ഫോൺ ഉണ്ടെങ്കിൽ ഒരു വ്യക്തി ഫോണിൽ സംസാരിക്കുമ്പോൾ മുഖത്തിൽ കാണാമോ, കാണുമോ, ഇല്ല, ഇതിൽ എന്തെങ്കിലും വ്യത്യാസം കാണുമോ, ഇടയ്ക്ക് ആ ആ ദൂരെ നോക്കുന്നോണോ, ഇദ്ദേഹത്തിന് പ്രാന്ത് പിടിച്ചതാ, ഇതെന്തോ ഇത് വെച്ചുകൊണ്ട് ആ ആ വയ്ക്കുന്നേ, കാരണം ഞാനൊരു ശബ്ദം. നമ്മുടെ പ്രാർത്ഥനയാണ്, നമ്മുടെ പ്രാർത്ഥനയാണ്, നമ്മൾ മറ്റവരെ ഒന്ന് നോക്കാൻ പോകുന്നത്. സീ ഇന്നൊരു സമയത്ത് നമ്മൾ മറ്റവരെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുക, നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തം മറ്റവരെ കുറ്റം പറയുന്നതല്ല, കാരണം നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാൽ ദൈവത്തിൻ്റെ ന്യായവിധി നമ്മുടെ തലക്കിട്ട് വീഴും, ഉപ്പ് തൂണാക്കി നമ്മളെ നിർത്തുന്നേ. കാരണം ഇന്ന് സഭയിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ കണ്ടാൽ നമ്മളെക്കാട്ടും കൂടുതൽ വേദന ആർക്കുണ്ട്, ആർക്കുണ്ട്, ദൈവത്തിനുണ്ടോ? സോ നമ്മുടെ ഉത്തരവാദിത്വം മറ്റവരുടെ കുറ്റം തപ്പി പിടിച്ചിട്ട് പറയാൻ അതിനുള്ള അന്വേഷിക്കാനുള്ള സമയങ്ങളല്ല. എൻ്റെ ആത്മീയ ജീവിതം എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് നടക്കുന്നത്? കാരണം ഇന്ന് ആത്മീയ ഗുണം തകർന്ന് കിടക്കുന്നതിൻ്റെ വലിയൊരു ഉത്തരവാദിത്വ പങ്ക് എനിക്കും ഉണ്ടെന്നേ. ഞാൻ മറ്റവരെ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കിതിൽ എന്തുണ്ട്, പങ്കുണ്ട്. ഞാൻ നടക്കേണ്ടിയ പോലെ നടന്നാൽ അതിൻ്റെതായി തന്നെ വ്യത്യാസം വരുമോ, പറഞ്ഞാട്ട്. സോ ഇന്ന് എൻ്റെ ജീവിതം നോക്കുമ്പോൾ ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിക്കണമെന്ന് ഭക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവനാണോ, അത് ജസ്റ്റ് ചില ചടങ്ങുകളാണോ ഞാൻ ചെയ്യുന്നത്? ഇന്ന് വിക്കാരം വിശ്വാസികൾക്ക് സംഭവിക്കുന്ന ചടങ്ങുകളാണ്. രാവിലെ എഴുന്നേക്കും, വേദോസ്തവം വായിക്കും, പിന്നെ ഒരു പ്രാർത്ഥനയുണ്ട്, പിന്നെ ജോലിക്ക് പോവും, തിരിച്ചു വന്ന് ഒരു കുടുംബ പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥിച്ചു വളർന്നു. അതിലങ്ങ് തൃപ്തിപ്പെട്ടിരിക്കുക. ഞായറാഴ്ച കൃത്യമായി പോകും, സൺഡേ സ്കൂളുണ്ട്,
ദശാംശമുണ്ട്, സ്തോത്രാഴ്ചയുണ്ട്, കത്രമേശയെ പങ്കെടുക്കുന്നു. നമ്മൾ ഓർക്കുന്നത് ഇങ്ങനെ അങ്ങ് പോയാൽ മതി. സോ നമ്മൾ നമ്മളെ തന്നെ ഒന്ന്, അതുകൊണ്ടാണ് വിശ്വാസികൾ ഇടയ്ക്കിടയ്ക്ക് ഉപവാസത്തിൽ ദൈവസന്നിധിയിൽ ഒന്ന് ഇരിക്കണം. സ്വയമേ എന്തോ ചെയ്യാനാ, ഒരു ശോധന ചെയ്യാൻ ഉപവാസം വേണം. ഉപവാസം, ദൈവഭക്തൻ ഉപവാസത്തിൽ ഇരിക്കുന്നത് ഒത്തിരി ആവശ്യമുള്ള ഒരു വിഷയമാണ്. ഇടയ്ക്കിടയ്ക്ക് വണ്ടി സർവീസിങ് ചെയ്താൽ അത്രയും നാശം ഉണ്ടാകാതിരിക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ നട്ടൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യണം, ഗ്രീസൊക്കെ കൊടുക്കണം, ഇതൊന്ന് കഴുകലൊക്കെ വേണം. അത് സാധാരണ ആൾക്കാർ ജനറലി ചെയ്യുന്ന എന്തുവാ, ഓ വണ്ടി ഓടുകയില്ലേ, ഓടിക്കോട്ടെ, അല്ല ചെറിയ ശബ്ദമൊക്കെ വരുക, അല്ലെങ്കിൽ ഇപ്പം സമയമില്ല, പിന്നെ നോക്കാമെന്നേ. പിന്നെ ഒരു ദിവസം ഇങ്ങനെ പോകുന്ന വഴിക്കായിരിക്കും നമ്മുടെ വണ്ടിയുടെ ടയർ ദേണ്ട് ഫ്രണ്ടിൽ പോകുന്ന കാണാം. വണ്ടി ഓടിച്ചോണ്ട് പോവുക, നമ്മുടെ ഫ്രണ്ടിൽ എന്തോ പോവുക, നമ്മുടെ തന്നെ ടയർ ഒന്ന് പോകും, അന്നേരം ആ തലക്കുത്തി വീഴുന്നേ. വീണ് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും വരണം പൊക്കിയെടുത്തോണ്ട് വലിച്ചോണ്ട് പോവുക. കണ്ടിട്ടുണ്ടല്ലോ ഈ ക്രെയിൻ ഹുക്ക് ഇട്ട് വലിച്ചോണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടോ? അതുപോലെ ചില വിശ്വാസികൾ ഇങ്ങനെ വഴിയിൽ കിടക്കുന്നത്, ടയറും പോയി കുഴിക്കകത്ത് പോയി കിടക്കുന്നത്. എന്താ അങ്ങനെ പോയത്? ഇടയ്ക്കിടയ്ക്ക് സർവീസ് സെൻറ്ററിൽ പോയി ഒന്നും ചെക്കിങ് ചെയ്യുന്നില്ലെന്നേ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റെഗുലർലി എന്തോ ചെയ്യണം. നമ്മുടെ വീട് ക്ലീൻ ചെയ്യുന്ന പോലെ നമ്മളും ഇടയ്ക്ക് അവധി എടുത്ത്, സമയമെടുത്ത് ദൈവസന്നിധിയിൽ ഇരുന്ന് ജാക്ക് ഇട്ട് വണ്ടി ഒന്ന് പൊക്കി താഴത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച്, എന്നാ അത്രയും തല്ലൊന്നും കിട്ടത്തില്ലെന്നേ. കാരണം നമ്മൾ സേവിക്കുന്ന ദൈവം നമ്മുടെ പിതാവ് പിടിച്ചിട്ട് നല്ലപോലെ തല്ലുന്നേ. അത് ഞങ്ങൾ നിങ്ങളോട് പറയുന്നതിൻ്റെ കാരണം ഈ തല്ല് കിട്ടി കരഞ്ഞ് കരഞ്ഞ് മൂങ്ങി മൂങ്ങി ഞങ്ങളുടെ അടുത്ത് ആൾക്കാർ വരുന്നേ, പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിച്ചത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്നേ. കാരണം തല്ലെന്നവൻ ആരാ? ആരാ? സ്വന്തം അപ്പൻ പിടിച്ച് തല്ലുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്നേ. സോ അതുകൊണ്ട് ഈ തല്ല് കിട്ടാതിരിക്കണമെങ്കിൽ, അതുകൊണ്ട് എബ്രായർ 6:12 ഒരു വാക്കുണ്ട്, മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത്, അതാ ദൈവഭക്തൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ദൈവമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ എവിടെങ്കിലും ഒരു ക്ഷീണം വരുന്നുണ്ടോ? കാരണം നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ പിള്ളേരെ ഒറ്റയടിക്കാന്നോ തല്ലെന്നേ പറഞ്ഞാട്ട്. നമ്മൾ മോൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനെ തന്നെ വടിയെടുക്കൂ? ആദ്യമേ എന്തുവാ ചെയ്യുന്നേ? അവനോട് പറയുന്നേ എടാ ചെയ്യല്ലേ. പിന്നെയും അവൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ എടാ എന്നോട് പറഞ്ഞില്ലയോ, സ്വരം മാറിയോ മാറിയോ. എന്നിട്ടും അവൻ ചെയ്യുകയാണെങ്കിൽ അന്നേരം എന്തോ എടുക്കുന്നേ. അതുപോലെ നമ്മുടെ പിതാവ് നമ്മളെ ശാസിക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ എന്താ, ഫെയിന്റ് Nor faint when thou art rebuked of him. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ദൈവ സന്നിധിയിൽ ഇരുന്ന് ദൈവത്തിന്റെ സ്വരം ഒന്ന് കേട്ടാൽ മാത്രമേ പിടി കിട്ടത്തുള്ളൂ ദൈവം എൻ്റെ ജീവിതം കൊണ്ട് പ്രസാദിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അല്ലെങ്കിൽ ഒത്തിരി അപകടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നേ. നമ്മൾ ഇന്ന് ഇവിടെ വന്ന് ഇരിക്കുന്നത് നമ്മുടെ ആൾക്കാരെ വരുന്ന ഒരു ശവക്കോട്ടെ പോകുന്നതിൻ്റെ കാരണം എന്തുവാ? ശവക്കോട്ടയുണ്ടോ? ഉണ്ടോ? നമ്മുടെ സഹോദരിമാർ കൊച്ചിനെ പ്രസവിക്കുമ്പോൾ വേദനയുണ്ടോ? രണ്ടു നേരത്തെ റൊട്ടിക്കലിയോ ഈ വേർക്കുന്നത്? ഇതെല്ലാം എന്താ എന്താ? നമ്മൾ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞിട്ട് മരണം മാറിയോ? പറഞ്ഞാട്ട്, വിശ്വാസികൾക്ക് മരണമുണ്ടോ? ഉണ്ടോ? ഉണ്ടല്ലോ. നമ്മുടെ സഹോദരിമാർക്ക് പ്രസവ വേദനയുണ്ടോ? ഉണ്ടോ? നമ്മൾ ജോലി ചെയ്യുന്നുണ്ടോ? നമ്മൾ വിശ്വാസത്തിൽ വന്നില്ലേ, പിന്നെ എന്താ ഇതൊക്കെ ചെയ്യുന്നത്? അന്ന് ചെയ്തത് അത് ഇന്ന് വരെ അനുഭവിക്കുക.
നമ്മൾ വിശ്വാസി വന്നിട്ടും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് ഇന്ന് വരെ കരഞ്ഞുകൊണ്ടിരിക്കുക, മുങ്ങിക്കൊടുക്കുക. അതിൽ നിന്നും മനസ്സിലാക്കിയോണം, അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധയോട്, ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് അനുഭവിക്കും. സ്വന്തം സ്വഭാവത്തെ ത്യജിപ്പാൻ അവന് കഴിയത്തില്ലെന്നേ. ആദാമിന്റെ കയ്യിൽ ഒരു വേദോസ്തം 66 പുസ്തകം അല്ല കൊടുത്തത്, ജസ്റ്റ് ഒരു വാക്യമാ കൊടുത്തത്. ഒരു വാക്യം ആണോ തിന്നുന്ന എന്നാൾ 66 പുസ്തകമല്ല, ഒരു പുസ്തകം ഇല്ല, ഒരു വാക്യം നമ്മുടെ കയ്യിലോ. ഇത് എത്ര ഒരു വാക്യം തെറ്റിച്ചതിന് ഇന്ന് വരെ അനുഭവിക്കുവാണെങ്കിൽ 66 ഇത് തന്നെ നമ്മളെ എങ്ങോട്ട് കൊണ്ടു? നിത്യ നരകമാ. പിന്നെ അവിടെ മാനസാന്തരത്തിന് ഒരു അവസരവും ഇല്ല. അതുകൊണ്ട് നമ്മുടെ പിതാവ് നമ്മളെ ശാസിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടി കിട്ടുന്നതിന് മുമ്പ് ഒരു ശാസനമുണ്ട്. പ്രവാചകനെ ഒന്നും അയക്കുന്നില്ല, പാസ്റ്ററെ അയക്കുന്നില്ല, ഇവരെയൊക്കെ അയക്കുന്നതിന് മുമ്പേ ദൈവം തന്നെ, മകനെ നീ ചെയ്യുന്നത് എനിക്ക് പ്രസാദമില്ലാത്തതാ. പക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞു, പിന്നെയും പിന്നെയും ഫ്യൂസ് പോകുന്നതുകൊണ്ട് നമ്മളങ്ങ് എന്തോ ചെയ്തു, ഫ്യൂസും കെട്ടി ടൈറ്റാക്കി. അതുകൊണ്ട് ദൈവം എന്തോ പറഞ്ഞാലും ചിന്തിച്ചൊന്ന് നോക്കി, വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രയാസം വന്നാൽ മതി ഉടനെ തന്നെ മോഹം വാടുന്നുണ്ടോ? ആ മോഹം വാടുന്നത് കണ്ട അതിന്റെ അർത്ഥം ഞാനൊരു തെറ്റും. അതിന് വചനത്തിൽ നമ്മൾ എത്ര എക്സാമ്പിൾസാ കാണുന്നേ. യോനാ അപ്പച്ചൻ എങ്ങോട്ട് പോകാനാ പറഞ്ഞത്? പോയത് എങ്ങോട്ടാ? പുറേ ആരെ അയച്ചു? ആരെ അയച്ചു? ആ സൃഷ്ടിതാവ ബിലിയാം ഇരുന്ന കഴുതയുടെ കണ്ണ് തുറന്നു, കഴുതയുടെ വായും തുറന്നു. പക്ഷെ കർത്താവിന്റെ ദാസന്റെ എന്തോ തുറന്നിട്ടില്ല. ശ്രദ്ധിക്കേണ്ടി ഇത് ഓരോ കാര്യങ്ങൾ. കഴുത ആരെ കണ്ടു? മേളിയിരിക്കുന്നോ? എന്താ നിന്നെ കാണിച്ചിട്ട് ഒരു പ്രയോജനം ഇല്ലെന്നേ. നിന്റെ കഴുത കണ്ണ് തുറന്നാ പിന്നെയും കുറെ പ്രയോജനം ഉണ്ടെന്നേ. നീ അതിനെക്കാട്ടും കഷ്ടമാണ്. ബിലിയാമിനോട് പറഞ്ഞായിരുന്നു പോകണ്ട എന്ന് പറഞ്ഞായിരുന്നു. പിന്നെയും പഴയ നിയമ ഭക്തനാ, പറഞ്ഞതാ പോകല്ലേ. നമ്മൾ ചെയ്യേണ്ടാത്ത പ്രവൃത്തി ചെയ്യുമ്പോൾ അകത്തൊരു പ്രയാസം ഉണ്ടോ? പറഞ്ഞാട്ട്. ഞാനൊരു സഹോദരിയെ നോക്കുമ്പോൾ എൻ്റെ നോട്ടം അകത്തുനിന്ന് മാറുമ്പോൾ ഞാൻ അറിയുന്നുണ്ടോ? പറഞ്ഞാട്ട്. ഉണ്ടോ? പിന്നെ ഞാൻ നോക്കുന്നതിൻ്റെ കാരണം ഇത് കൃപയുടെ യുഗമാ. പഴയ നിയമത്തിൽ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞിട്ടാ തല്ലുകൊള്ളുന്നത്. പുതിയ നിയമമോ? നമ്മൾ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്നവരാ. അതുകൊണ്ട് കത്രമേശയെ പങ്കെടുക്കുമ്പോൾ തന്നെ തന്നെ എന്തോ ചെയ്തോണം, ശോധന ചെയ്തോണം. അതുകൊണ്ട് എബ്രായരിൽ അത് ഹീബ്രൂ ചാപ്റ്റർ 10:26 10:26 സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നമ്മൾ മനഃപൂർവം പാപം ചെയ്താൽ, പാപം ചെയ്താൽ പറഞ്ഞാൽ എന്തുവാ? സ്വയമേ നടക്കാനുള്ള തീരുമാനം ഞാൻ എടുത്താൽ, പിന്നെ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ അതിന് സിമ്പിൾ. ഞാൻ പിന്നെ ആ വിഷയത്തിൽ പോകുന്നുണ്ട്, ഈ വിഷയം ഇതുമായി കണക്റ്റഡായി വന്നുകൊണ്ട് ഞാൻ പറയുക.
വെള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അതാരാ? മനുഷ്യനായി വന്നതാണോ? ആണോ? വെള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഒരു സമയം നമ്മുടെ ഈ ഭൂമി നടന്നവനാണ്. അതുകൊണ്ടാ നിത്യ നരകം. ഈ കാര്യങ്ങളൊക്കെ ദൈവാത്മാ വേണം തുറന്നു തരാൻ. പ്രസംഗിച്ച കാര്യം നടത്തില്ല. അവൻ ഇവർക്ക് വാദിക്കാൻ അവസരമുണ്ടോ? ഉണ്ടോ? എന്താ, നമ്മുടെ കോടതിയിൽ വാദിക്കാൻ വക്കീലുമാരുണ്ടല്ലോ. അവൻ്റെ കോടതിയിൽ വക്കീൽ എന്താ ഇല്ലാത്തത്? അവൻ മനുഷ്യനായി സ്വയമേ നടന്നവനാ. ഒരു വക്കീലും അനുവദിക്കത്തില്ല അവൻ്റെ കോടതിയിൽ. അവനും നമ്മൾ അല്ലാതെ വേറെ ഒറ്റ ഒരുത്തനെ അനുവദിക്കത്തില്ല. ഒരു വക്കീൽ വേണ്ട, ഞാൻ മനുഷ്യനായി നടന്നതാ. നിത്യനരകമാ, വിശുദ്ധനാ. അതുകൊണ്ട് എഴുതിയേക്കുന്നേ നമുക്ക് രക്ഷ ദാനമായി കിട്ടിയേ. മനസാക്ഷി യുഗത്തിൽ എങ്ങനെ പെരുമാറുന്ന മനുഷ്യനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ദൈവം നമ്മളെ ഒന്നിച്ച് ഇവിടെ കൊന്നേക്കുന്നത്. നമ്മളെല്ലാവരുടെ അകത്ത് കുറവുകളുണ്ട്, ഒന്നും ഒളിപ്പിച്ചു വെക്കല്ലേ. നമ്മളൊട്ടെ കാര്യം ചെയ്താൽ മതി. നമുക്ക് ജോലിയല്ല വിഷയം, മക്കളല്ല വിഷയം, ദൈവമേ. ജീവവൃക്ഷത്തിൻ്റെ ഫലം എല്ലാ ദിവസവും എനിക്ക് ഭക്ഷിക്കണം. എൻ്റെ അർത്ഥം കർത്താവേ, നിന്റെ സാന്നിധ്യം എപ്പോഴും എനിക്ക് വേണം. എൻ്റെ വീട് ചോരുവാണെങ്കിലും അതൊരു വിഷയമല്ല, അത് കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. പ്രഷർ ഷുഗർ എത്രയാണെങ്കിലും ഞാൻ ഭാരപ്പെടുന്നില്ല കർത്താവേ. കർത്താവേ, നീയുമായിട്ട് ഒരു ബന്ധത്തിന് ഒരു തടസ്സവും വരല്ലേ. നിന്റെ ഹിതത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ അവസരം വരല്ലേ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇടപെട്ടിട്ട് നമ്മളെ പാഠം പഠിപ്പിക്കും. അതുകൊണ്ട് അവിടെ എഴുതി അതിൻ്റെ താഴെ ഉണ്ടല്ലോ 30-ാമത്തെ വാക്യം, അതിൻ്റെ 27 തൊട്ട്, 10:27 വായിച്ചേ. ആ 26 വായിച്ചേ. സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പിച്ചു. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടും എന്നും കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. ഞങ്ങൾക്ക് അറിയുന്ന ഒരു കർത്താവിന്റെ ദാസൻ നിങ്ങളല്ലേ. ചിലരൊക്കെ നേപ്പാളിൽ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ടായിരിക്കും. ഗണേഷ് കർത്താവിൻ്റെ ദാസനായിരുന്നു. നടക്കേണ്ടിയ പോലും നടക്കാതെ വന്നപ്പോൾ എത്ര വാർണിങ്സ് കൊടുക്കുക, എത്ര വാർണിംഗ് കൊടുക്കുക. പുള്ളിക്കാരൻ്റെ മരണം ഓർക്കുമ്പോൾ ഇന്നും പേടി വരുന്നേ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എങ്ങനെ മരിച്ചത്? കൈകൊണ്ട്, ഇത് നേപ്പാളിലുണ്ട് ചെറിയ ട്രാക്ടർ, നമ്മൾ കൈകൊണ്ട് യൂസ് ചെയ്തു. പുള്ളിക്കാരൻ സ്വന്തം കൃഷി സ്ഥലത്ത് നെൽകൃഷിക്ക് വേണ്ടി സ്ഥലം ഒരുക്കുക, കാൽ തെറ്റി റിവേഴ്സ് ഗിയറിൽ വന്നു. അത് സ്വന്തം ട്രാക്ടർ ഇത്രയും ഭാഗം ഉഴുതു. പുള്ളിക്കാരനെ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കേണ്ടി വന്നു. എന്നിട്ടും ജീവനുണ്ടെന്നേ, ഭാര്യ അടുത്ത് ഇരിപ്പുണ്ട്. സ്വന്തം ട്രാക്ടറാ ഇവിടെ എന്തോ ചെയ്തത്. 6 ദിവസം ആശുപത്രി കിടന്നതാ.
ദൈവത്തിന്റെ കോപ അഗ്നി വീഴുന്നതിന് മുമ്പേ അവൻ നീതിമാനാണെന്ന് ഓർത്തോണം. ആദ്യ നൂറ്റാണ്ട് സഭയിൽ ഒരു അനന്യാസും സഫീരയുടെ ശവം ആ ചർച്ചിന്റെ അകത്ത് കിടന്നു. ദൈവസന്നിധി തിരിച്ച് സഭയെ വന്നാൽ ചിലപ്പോ നമ്മൾ ജീവനോടെ വീട്ടിൽ പോകുമായിരുന്നേ. ഇവിടുന്ന് ശവയാത്തോളം. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, കർത്താവേ നിന്നെ ദുഃഖിപ്പിക്കുന്ന ഏതെങ്കിലും വിഷയമുണ്ടോ കാണിച്ചു തരണമേ. ഭയത്തോടും നമ്മൾ മറ്റവരെ നന്നാക്കാൻ പോകണ്ടേ. ഈ മറ്റവരുടെ കുറ്റം അന്വേഷിക്കാൻ പോകുമ്പോഴാ നമ്മൾ വീഴുന്നത്. മറ്റവർ എന്തോ വേണമെങ്കിലും ചെയ്തോട്ടെന്നേ, ദൈവം ഇല്ല അനുവാദം കൊടുത്തേക്കുന്നേ, ഞാൻ നടക്കേണ്ടി പോലും നടക്കാമോ? അല്ലെങ്കിൽ അറിയാതെ സാത്താൻ നമ്മളെ കയ്യിലെടുത്ത് എന്തോ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മുടെ അടുത്ത് ആരെങ്കിലും മറ്റവരുടെ കുറ്റം പറഞ്ഞുകൊണ്ട് വരുവാണെങ്കിൽ അവനോട് ക്യാൻ യു ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ്, ഗെറ്റ് ഔട്ട്. ആ ഭാഷ വേണം ഇന്ന് സംസാരിക്കാൻ. കാരണം കുറെ പരീസന്മാരെ നടപ്പുണ്ട് മറ്റവരെ നന്നാക്കാൻ. സർപ്പസന്തതികൾ, വചനത്തിൽ പറയണെങ്കിൽ സർപ്പസന്തതികൾ. ദൈവം വെട്ടി സഭ പോകാനുള്ള സമയമായി. ദൈവം വെട്ടി മാറ്റുന്ന മുമ്പേ ഞാൻ തന്നെ, കാരണം ഞാൻ നടക്കുമ്പോൾ ആൾക്കാർ ആരുടെ ശബ്ദം കേൾക്കണം? ദൈവശബ്ദം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. സോ ദൈവം സംസാരിക്കുമ്പോൾ ആ സ്വരത്തിന് വല്ല വ്യത്യാസം വരുന്നുണ്ടോ? അത്രയും സെൻസിറ്റീവ് ആയിരിക്കണം. സെൻസിറ്റീവിന് മലയാളം. അത്രയും ജാഗ്രതയോട് വേണം നമ്മൾ ശ്രദ്ധിക്കാൻ ആ സ്വരത്തെ, ശബ്ദത്തെ അല്ല സ്വരത്തെ. ഇവിടെ എഴുതിയേക്കുന്നേ എബ്രായർ 12 എന്തുവാ, അവൻ ശാസിക്കുമ്പോൾ മുഷിയുന്നു. ശാസന കേട്ട് അനുസരിച്ചില്ലെങ്കിൽ പിന്നെ അടുത്തത് എന്തുവാ, അതിന്റെ താഴെ എന്തുവാ, ശിക്ഷിക്കുന്നു. ഇംഗ്ലീഷിലാണെങ്കിൽ അടിക്കുന്നു എന്നല്ല, സ്കോൾജിത്ത്, ചാട്ടവാറ എടുത്ത് തല്ലുന്നേ. കൊല്ലത്തില്ല, എന്തോ ചെയ്യും, സ്കോൾജിസ്, കെട്ടിയിട്ടടിക്കുന്നേ. അതെന്താ അങ്ങനെ ചെയ്യുന്നത്? നമ്മളെ അത്രയും സ്നേഹിക്കുന്നോണ്ടാ ശിക്ഷിക്കുന്നത്. സോ അതുകൊണ്ട് ഞങ്ങളുടെ ഇടയ്ക്കും കർത്താവിന്റെ ദാസന്മാരുണ്ട്, പ്രവർത്തനമുണ്ട്, ഇത്ര കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഈ ഫൈനാൻഷ്യൽ സപ്പോർട്ടിന്റെ സിസ്റ്റം ഇല്ല, ആർക്കും പൈസ കൊടുക്കാൻ. ചിലരൊക്കെ ഒരു ഇപ്പം എൻ്റെ ഇപ്പം കർത്താവിൻ്റെ ദാസൻ പോയി കഴിഞ്ഞിട്ട് ഒത്തിരി പേർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ വാഗ്ദത്തം തന്നായിരുന്നു, ഞാൻ കാര്യങ്ങളെല്ലാം നോക്കിയുള്ള. ഞാൻ പറഞ്ഞത് കർത്താവിൻ്റെ ദാസനായിരുന്നു, ഞാൻ സോറി, എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. ദൈവം എല്ലാം തന്നാ തരാൻ, അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഏതാ? നിങ്ങൾക്ക് തരാൻ ദൈവം എൻ്റെ കയ്യിൽ എന്തിനാ പൈസ തരുന്നേ? എന്തിനാ തരുന്നേ? ഇത് എൻ്റെ ഷൂ കമ്പനിയാണ്, ഞാൻ സെയിൽസ്മാൻ. ദൈവം തന്നാൽ തരും. അതേസമയത്ത് ആൾക്കാർ വന്ന് പറഞ്ഞ പാസ്റ്റർ പൈസ വേണം, ഒത്തിരി കാര്യങ്ങൾ, മക്കളുടെ കാര്യം, എൻ്റെ ലക്ഷക്കണക്കിന് പൈസ ഉണ്ടെങ്കിലും ഞാൻ കൊടുക്കത്തില്ലേ. ഓ, ലക്ഷക്കണക്കിന് പൈസ കൈ കാണുന്നേ. എന്നെ വർഗീയ സഹോദരം എന്ന് പറഞ്ഞ പാസ്റ്റർ ഇങ്ങനത്തെ പ്രയാസം, ക്ഷമിക്കണം, ഇത് എൻ്റെതല്ല. ദൈവം പറഞ്ഞ എല്ലാം തരാം, ദൈവം പറയുന്നില്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല. കാരണം എൻ്റെ പിതാവില്ലയോ, ഞാൻ ആരോടും എൻ്റെ ആവശ്യങ്ങൾ പറയുന്നില്ല. ദൈവം എങ്ങോട്ട് തരണം? നേരിട്ട് തരുമോ? പറഞ്ഞാട്ടെ, നമ്മൾ നടക്കേണ്ടിയ പോലെ നടന്നാൽ. ദൈവത്തിന് ഇടയ്ക്ക് ദലാൽമാരുണ്ടോ? ആ ദലാൽ ഇല്ലയോ, മലയാളത്തിലും ദലാൽ വാക്കുണ്ടോ? ബ്രോക്കർ. ദൈവത്തിന് ബ്രോക്കർമാരുണ്ടോ? ഇല്ല.
പക്ഷെ ഇന്ന് കുറെ സ്വയമേ ബ്രോക്കർമാരുണ്ട്. ദൈവത്തിന് ബ്രോക്കർമാരില്ലെന്നേ. ചിലർ വന്ന് പറയുന്ന ഞങ്ങളുടെ മക്കളുടെ കല്യാണം, ഞാൻ എന്തോ ചെയ്യാനാണ്, ഞാനിപ്പോ വേല കളഞ്ഞിട്ട് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ആംബുളർ പ്രമുഖളെ എല്ലാം തപ്പി നടക്കാനാ? ആ എന്നെ ദൈവം ആക്കിയത് ദൈവവചനം പഠിപ്പിക്കാനായി. ചെറുക്കനും പെണ്ണ് തപ്പാനല്ല എന്റെ ശുശ്രൂഷ. എന്റെ മുമ്പ് ഏതെങ്കിലും വരുവാണെങ്കിൽ നിങ്ങളെ അറിയിക്കാം, അത്രയേ ഉള്ളൂ. ദൈവം എന്റെ കയ്യിൽ വല്ലതും തന്നാൽ അങ്ങോട്ട് തരും, അതിന്റെ അപ്പുറത്ത് വേറെ ഒന്നും നടക്കേണ്ടിയ പോലും നടന്നാൽ ദൈവം എല്ലാം തക്ക സമയത്ത് ചെയ്തോളുമോ? ചെയ്യുമോ? ചെയ്യാത്തതിന്റെ കാരണം ഇടയ്ക്കിടയ്ക്ക് ബാങ്കൊക്കെ ഫ്രീസ് ചെയ്യും, നടക്കേണ്ടിയ പോലും. സോ അതാ ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം. സോ മനസാക്ഷി യുഗം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. അന്നേരത്തെ ആൾക്കാർ എങ്ങനെയായിരുന്നു ഞാൻ ഇന്നലെ കാണിച്ചല്ലോ. കണ്ടോ പാവം അങ്ങനെയായിരുന്നു. ആര്? അനോക്, നോവ. വഞ്ചന വല്ലതും ഉണ്ടോ? ഇതാ മനസാക്ഷി യുഗം, ഇങ്ങനെ ഇരുന്നു. എത്ര വർഷമായ ആനോക്ക് നടന്നേ? പാപം അകത്തുള്ളവൻ സർവശക്തൻ അവന്റെ കൂടെ എത്ര നാൾ നടന്നു? ദൈവം പറഞ്ഞത് എല്ലാ മനുഷ്യർക്കും മരണമുണ്ടോ? ആനോക്ക് അച്ചായനോട് എന്തോ പറഞ്ഞു, എടാ നിനക്ക് വേണ്ടി ഞാൻ ആ നിയമം ഒന്ന് ബൈപാസ് ചെയ്യ. നീ എന്തോ കാണൂല. മനസാക്ഷി യുഗത്തിലുള്ള ഒരുത്തനെ ദൈവം മരണം കാണാൻ തോട്ടത്തിൽ നിന്ന് വെളിയിലിറക്കി. മനസാക്ഷി യുഗം മനുഷ്യൻ നടക്കുന്നുണ്ടോ? കുറച്ചുകൂടെ മുന്നോട്ട് വന്നാൽ ആൾക്കാർ വരുന്നുണ്ടോ? പ്ലീസ് ഇടയ്ക്കൊക്കെ ഒന്ന്. മനസാക്ഷി യുഗത്തിലെ ആൾക്കാർ ദൈവത്തെ പ്രസാദിപ്പിച്ചോ? നോയനോട് പറഞ്ഞതേ ഉള്ളൂ, നോ അച്ചായൻ ഉണ്ടാക്കിയോ? പെട്ടക്കം ഉണ്ടാക്കിയോ? മൂന്നാം പിള്ളേരും ഉണ്ടല്ലോ. സോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അവിടെ വായിച്ചേക്കുന്ന നോയുടെ കുറിച്ച് വാക്കുണ്ടല്ലോ. നമ്മളെല്ലാം ഇത് സൺഡേ സ്കൂളിൽ പഠിച്ച വിഷയങ്ങളാ. ആറാമത്തെ അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യം വായിച്ചേ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണം ഒക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്ന് യഹോവ കണ്ടു. ഏത് യുഗമാ? തോട്ടത്തിന്ന് വെളിയിൽ ഇറങ്ങിയതേ ഉള്ളൂ. കൈനോട് ദൈവം പറഞ്ഞായിരുന്നു പാപം നിന്റെ, എന്നിട്ടും കൊന്നോ. സോ പാപം ഒരുത്തിനെ വഷളാക്കുന്ന കാണാം. ആ സെയിം പാപം മനുഷ്യജാതി എന്തോ ചെയ്തു, കംപ്ലീറ്റ്ലി വഷളാക്കി, ജലപ്രളയം അയക്കേണ്ടി വന്നു. പക്ഷെ ആ വഷളായ ലോകത്തിൽ നമ്മുടെ അച്ചായൻ എന്തുവാ ചെയ്യുന്നത്? അതിന്റെ ആറാം എട്ടാമത്തെ വാക്യം. ഒരാൾക്ക് എന്തോ കിട്ടുന്നുണ്ട്. ആറാമത്തെ വാക്യത്തിൽ ദൈവം എന്തുവാ ചെയ്യുന്നത്? അർത്ഥം ഇവനെ ഉണ്ടാക്കാതിരുന്നാ മതിയായിരുന്നു. അങ്ങനാണോ? ആ ദൈവം ഒരിക്കലും ഒരു മിസ്റ്റേക്സ് ഛേദിക്കില്ല, തെറ്റുകൾ സംഭവിക്കത്തില്ല. ഖേദിച്ചതിന്റെ അർത്ഥം ഞാൻ നിന്നെ എത്ര വലിയ പദ്ധതി വെച്ച് സൃഷ്ടിച്ചതാണ്, നീ എങ്ങോട്ടാ പോകുന്നത്, നിന്റെ മനസ്സിൽ പൊങ്ങി വരുന്നതെല്ലാം എങ്ങനത്തെ വിഷയങ്ങൾ. എന്നിട്ടും പാപം അകത്ത് വാഴുന്ന ഒരു വ്യക്തി അവരുടെ മനസ്സിൽ പൊങ്ങി വരുന്നതെല്ലാം എന്തുവാ ദൈവം നോക്കുമ്പോൾ എന്തുവാ?
അതിന്റെ അഞ്ചാമത്തെ വാക്യം, മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ അകത്ത് പാപമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഉണ്ടോ? എന്നാ അവനെങ്ങനെ കൃപ ലഭിച്ചു? അവനെങ്ങനെ കൃപ ലഭിച്ചു? ഈ പാപം ഒരു മനുഷ്യന്റെ അകത്തെ വിചാരങ്ങളെയെല്ലാം അങ്ങ് തകർക്കുമ്പോൾ, നോയയുടെ അകത്ത് പാപമില്ലയോ? ഉണ്ടല്ലോ. പിന്നെ അവനെങ്ങനെ കൃപ ലഭിച്ചു? ഏത് ശബ്ദം കേട്ട് നടക്കുന്നവനാ? ആ ആരുടെ ശബ്ദം? ദൈവം വല്ലതും പറഞ്ഞു അവനോട്? അവന്റെ നടപ്പ് കണ്ട ദൈവം പറഞ്ഞത് എന്തുവാ? എന്തുണ്ടാക്കാനാ? അവന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ നോക്കുമോ ഞാൻ ഒരു പെട്ടകം ഉണ്ടാക്കി ഞാനും കുടുംബം രക്ഷപ്പെടുമെന്ന് ദൈവം വല്ലതും പറഞ്ഞായിരുന്നോ? മുമ്പിൽ തന്നെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതൊന്നും അറിയാതെ മറ്റോരെങ്ങനെ വേണമെങ്കിലും നടന്നോട്ടേനെ. മൂന്ന് ആമ്പിളാരോട് പറയുന്നത് എന്തുവാ? നീ നടക്കേണ്ടി വന്നു, നീ എന്നെ നോക്കി നടക്കട. നീ എന്തിനാ അവരെ നോക്കുന്നേ? നടത്തിയോ മൂന്ന് ആമ്പിള്ളാരെ? പറഞ്ഞാട്ട്. ആ അത് അന്ന് വരെ ആൾക്കാർ മഴ കണ്ടിട്ടില്ലെന്നേ. ഇത്ര വലിയ സംഗതി ഉണ്ടാക്കി വെച്ചേക്കുക. ആൾക്കാർ കളിയാക്കുന്നുണ്ടായിരിക്കുമോ? പറഞ്ഞാട്ട്. നമ്മളോട് അങ്ങനെ വല്ലതും ചെയ്യാൻ പറഞ്ഞാൽ ചിന്തിച്ചു നോക്കി. ദൈവം പ്രസാദിക്കുന്ന വ്യക്തികളോട് ദൈവം ഇടപെടുന്ന ഒന്ന് ശ്രദ്ധിച്ചേ. അവനോട് ഇതുണ്ടാക്കാൻ പറഞ്ഞു. അകത്ത് കയറി, മഴ തുടങ്ങിയോ? എത്ര ദിവസം കഴിഞ്ഞ? പറഞ്ഞാട്ടെ. എത്ര ദിവസാ? 7 ദിവസം അജാനകത്താണ്. അത് കഴിഞ്ഞിട്ട് എന്തോ തുടങ്ങിയത്? മിനിസ്ട്രി സക്സസ് ആയിരുന്നോ? എത്ര ആത്മാക്കളെ നേടിയ അച്ചായൻ? പറഞ്ഞാട്ടെ. ഒറ്റ മനുഷ്യനെ നേടാൻ കഴിഞ്ഞോ? മക്കളുടെ അമ്മായിപ്പനും അമ്മായിമ വരെ അകത്ത് കയറിയില്ല. പക്ഷെ മൂന്ന് ആമ്പിളാരും അവരുടെ മറ്റവരെങ്ങനെ വേണമെന്നാണ് എന്റെ മനസാക്ഷി പറയുന്നത്. നമുക്ക് മനസാക്ഷി ഉണ്ടോ? ഉണ്ടോ? അടുത്തത് പരിശുദ്ധാത്മാവുണ്ടോ? മൂന്നാമത്തത് പുതിയ മനുഷ്യനുണ്ടോ? വെളിയിൽ വേദോസ്തമുണ്ടോ? പാസ്റ്ററുണ്ടോ? കൂട്ടായ്മയ്ക്ക് ആൾക്കാരുണ്ടോ? പ്രത്യാശയുണ്ടോ? പറഞ്ഞാട്ടെ. ഓരോന്ന് പറഞ്ഞേ. മനസാക്ഷിയുണ്ടോ? ഇല്ലയോ? നമ്പർ 2, പരിശുദ്ധാത്മാവുണ്ടോ? പരിശുദ്ധാത്മാ എന്തുവാ? ആരാ? ആരാ? ദൈവം തന്നെയാണോ? ഉണ്ടോ? മൂന്നാമത് ദൈവത്തിൽ നിന്ന് ജനിച്ച ഉണ്ടോ? വെളി നോക്കിയാൽ വേദോസ്തം ഉണ്ടോ? എത്ര പുസ്തകങ്ങളാ? എത്ര രൂപ കിട്ടി? അത് പഠിപ്പിച്ച് തരാൻ കർത്താവിന്റെ ദാസന്മാരുണ്ടോ? ഹോളിയിൽ ഇരിക്കുമ്പോ ഫാൻ ഉണ്ടോ? ഇതെല്ലാം തന്നിട്ടുണ്ടോ? പിന്നെ എന്താ നടക്കാൻ പ്രയാസം? എനിക്ക് നടക്കണ്ട, അത് ഞാനാ തീരുമാനിച്ചത്. നീ സ്വർഗം കാണത്തില്ല. നമ്മളെ ഒക്കെ സ്വർഗത്തിൽ കൊണ്ടുപോയ ദൈവം ഇവരോട് ക്ഷമ ചോദിക്കേണ്ടി വരും. ഇവർക്ക് ഒന്നും കൊടുക്കാതെ അവരെ നടത്തിയത്. നമ്മൾ വല്ല സ്പെഷ്യൽ കാറ്റഗറിയാണ്. എന്നിട്ടും അവർ നടന്നെങ്കിൽ അതിൻ്റെ കാരണം നടക്കാനകത്ത് എന്തോ ഉണ്ടായിരുന്നു. എന്തോ ഉണ്ടായിരുന്നു? നോയെ നോക്കിയപ്പോ ദൈവത്തിന്റെ ഇംഗ്ലീഷിലാണെങ്കിൽ, ബട്ട് നോ ഫൗണ്ട് ഗ്രേസ് ഇൻ ദി ഐസ് ഓഫ് ദി ലോർഡ്. കൃപ ലഭിച്ചു. ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ കഴിഞ്ഞ ആ ജലപ്രളയം, നമ്മൾ ആ വിഷയം നിങ്ങൾ വീട്ടിൽ പോയി എന്ന് ധ്യാനിച്ചാൽ മതി. ആ യുഗം അവസാനിച്ചു. ആ യുഗത്തിന്റെ സൈൻ കൊടുത്ത അടയാളം എന്താ?
എന്തുവാ റെയിൻബോ ഇന്ന് വരെ ഉണ്ടോ? ആ അത് നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചല്ലോ. അത് കഴിഞ്ഞിട്ട് തുടങ്ങിയ അടുത്ത യുഗം ഏതാ? മനുഷ്യ ഭരണത്തിൻ്റെ. ഇനി നിങ്ങൾ തന്നെ അങ്ങ് ഭരിച്ചോ. പക്ഷേ അവിടെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. ഇനി മൃഗങ്ങൾ നിന്നെ ഒക്കെ തിന്നും, അതോ നിന്റെ ഭയം അവരുടെ പുറത്ത് ഉണ്ടാകണമെങ്കിൽ നീ എന്തോ ചെയ്യണം? എഴുതിയിട്ടുണ്ടല്ലോ, വായിച്ചേ. അത് ഞാൻ എൻ്റെ കഥകൾ പറയാന്ന്. 9:1-2. ദൈവം നോഹിനെയും അവരുടെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരുടെ ഇപ്രകാരം അരുളി ചെയ്തു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവേ. ഭൂമിയിലെ സകല മൃഗങ്ങളിലും ആകാശത്തിലെ എല്ലാ പറവുകളിലും സകല ഭൂചര ജന്തുക്കളിലും സമുദ്രത്തിലെ സകല മത്സ്യങ്ങളിലും നിങ്ങളെ പറ്റിയുള്ള പേടിയും നടുക്കവും ഉണ്ടാകും. ഇനിയിപ്പൊ നിങ്ങളുടെ എന്തുണ്ടാവും? പേടി. ആദാം എന്തോ ചെയ്തോണ്ട് ഇരിക്കുവായിരുന്നു. അവൻ ആരെ കത്തിയെടുത്ത് കൊന്നിട്ടല്ല വനത്തിൽ ഓടിച്ചത്. അവനെ കാണുമ്പോഴേ മൃഗങ്ങൾക്ക് അറിയാമായിരുന്നു, ആ ഇവൻ ആരാ? ദൈവം ഇല്ലേ? ഇവന് പേരിട്ടത് സിംഹം വനത്തിലാണോ അതോ അബ്രാമിന്റെ ആദാമിന്റെ അടുത്തൊക്കെ വരുന്നുണ്ടോ? പറഞ്ഞാട്ട് വരുന്നുണ്ടോ? പക്ഷെ ഇപ്പോഴോ? ഇപ്പോഴോ? ഇപ്പൊ ആന തന്നെ ആനയുടെ യജമാനനെ എന്തു ചെയ്യുക? ചവിട്ടിക്കൊല്ലുന്ന സ്ഥിതിയ. ഒരു തെറ്റ്, എന്തൊക്കെയാ സംഭവിച്ചത്? ഈ യുഗത്തില് ആൾക്കാർ എന്തോ ചെയ്യുക? മനുഷ്യ യുഗത്തില് ദൈവം പറഞ്ഞിട്ടുണ്ട് മനുഷ്യനെ കൊല്ലാൻ അനുവാദമില്ല. എന്നിട്ട് അവൻ ചെയ്യുന്ന എന്തുവാ? എന്തുണ്ടാക്കുക നമുക്ക് വേണ്ടി? എന്തുണ്ടാക്കാം? ഗോപുരം. എങ്ങോട്ട് പോകാനാ? മേളോട്ട് പോകാനേ. നമുക്കൊരു പേരുണ്ടാക്കണം. ഉണ്ടാക്കിയോ? ഇറങ്ങി വന്ന് എന്തു ചെയ്തു? ദൈവം തന്നെ ഇറങ്ങി. ഇതെന്താ? ദൈവത്തിന് പേടിയാണോ? ഇന്നലെ പറഞ്ഞു ദൈവത്തിന് പേടിയാണോ ഇവൻ അവിടെ എത്തുമെന്ന്? അന്ന് പ്ലെയിനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. ഇന്നുകൊണ്ട് ദുബായ് ചെന്ന ഒന്നും ഉണ്ടാക്കി വെച്ചപ്പോൾ മേളിൽ അതിന് അതിന് കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പോൾ സൗദി അറേബ്യയും ഉണ്ടാക്കുന്നവർ, ജപ്പാനും ഉണ്ടാക്കുന്നു. മേളിലോട്ട് പോകാൻ പോയിക്കോ. ഞാൻ താരയുന്ന ഭൂമിയൊന്ന് കുലുക്കത്തേ ഉള്ളൂ. എല്ലാം ഉണ്ട്, താഴെ വരുന്നു, എല്ലാം താഴെ വരുന്നു. ഇപ്പൊ ഇന്നലെ ന്യൂസിലുണ്ട് ലോകത്തിലെ ഏറ്റവും ഭയങ്കരമായ സുനാമി വരാനുള്ള ലക്ഷണങ്ങൾ ഇന്ത്യൻ ഓഷനിലുണ്ട്. ഇതുവരെ ഈ ഭൂമി കാണാത്ത സുനാമി. ഇപ്പോഴത്തേക്ക് അച്ചായം ആ രജിസ്ട്രേഷൻ പേപ്പർ എന്തോ ചെയ്യും വീടിന്റെ? ആ ഇന്നലെ ന്യൂസിലുണ്ട് അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് തൃശ്ശൂർ ഖാലിയാവുമോ? പറഞ്ഞാട്ട് ഖാലിയാവുമോ? സുജിബ്രദർ ആ ക്യാമറ എല്ലാം കടയും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടും എടുക്കാൻ സമയം കാണത്തില്ല. ജീവനൊക്കെ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ പിന്നെയും മുമ്പേ തന്നെ ഒരു വാർണിംഗ് വരും. കേരളത്തിലാണെങ്കിലോ? ഇന്നലെ കണ്ടില്ലേ ഉമർ അബ്ദുള്ള നമ്മുടെ ചീഫ് മിനിസ്റ്റർ പറയുന്നത്? പുള്ളിക്കാരനോട് ചോദിച്ചു ഇതെല്ലാം ഉണ്ടായിട്ട് നിങ്ങൾ എവിടെയാണ്? അവൻ പറഞ്ഞു ഞാൻ എന്തോ ചെയ്യാൻ, എൻ്റെ ഓഫീസിൽ വരെ വെള്ളം കയറി. ഞാൻ എന്തോ ചെയ്യാൻ? ഐ ഹാഡ് നോ ഗവൺമെന്റ്. മൈ ഹോൾ ഗവൺമെന്റ് വാസ് വാഷ്ഡ് അവേ. ഫൈൻ മാൻ, യു ആർ ചീഫ് മിനിസ്റ്റർ. അവൻ പറഞ്ഞു ഞാൻ എന്തോ ചെയ്യാനാ? ഉമ്മൻചാണ്ടിക്ക് വല്ലതും ചെയ്യാൻ കഴിയുമോ? മോദി മേളി ഹെലികോപ്റ്ററിൽ വന്ന് കറങ്ങത്തേ ഉള്ളൂ. നമ്മളൊക്കെ ഇവിടെ വീടിന്റെ മണ്ടയ്ക്ക് നിന്ന് ഇവിടുന്ന് കൈ കാണിക്കും. അവൻ അവിടെ നിന്ന് ഒരു വെള്ളത്തിന്റെ ഒരു പൗച്ച് താറോട്ട് കഴിയും. അത്രേ ഉള്ളൂ ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടത്. നമുക്ക് സുഖിക്കാനല്ല, സൃഷ്ടിതാവിന് പദ്ധതിയുണ്ട്. അവൻ അവന്റെ പദ്ധതി ചെയ്യും. തോട്ടത്തിൽ നിന്ന് വെളിയിലിറങ്ങി ഞാൻ സ്വയമേ നടന്നോളാം. നടന്നോ? വെള്ളപ്പൊക്കം മേളിലുള്ള വെള്ളവും ആ ഇത് മുമ്പേ തന്നെ മേളിൽ കെട്ടി വെച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. അതെല്ലാം ഒന്ന് ടാപ്പ് തുറന്നു വിട്ടതാണ്. എന്തുവാ നമ്മുടെ സ്ഥിതി? നെക്സ്റ്റ് നമ്മൾ അവിടെ നോക്കുന്നത് എന്തുവാ? അവരുടെ ഭാഷയെല്ലാം കലക്കി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചത് ഒരച്ചായൻ ദൈവശബ്ദം കേൾക്കുന്നുണ്ട്. പേരെന്തുവാ? അടുത്ത യുഗം ഏതാ?
വാഗ്ദത്ത യുഗം, ദൈവം വാഗ്ദാനങ്ങൾ കൊടുക്കും. കാരണം മനസാക്ഷി അനുസരിച്ച് നടക്കാൻ കഴിയുന്നില്ല, മനുഷ്യന് വാഴാനുള്ള അധികാരം കൊടുത്തു അതും നടക്കുന്നില്ല, ടെൻഷൻ എടുക്കണ്ട, ഞാൻ വാഗ്ദാനങ്ങൾ തരുക, ഞാൻ കാണിച്ചു തരുന്ന നാടി കൊണ്ടുവന്നോ. അന്നേരം ജസ്റ്റ് ഒരു അബ്രഹാമിന്റെ ജീവിതം നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചത് എവിടെ ഒക്കെ പോയെന്ന്, എന്നിട്ടും പിടിച്ച് തിരിച്ചു കൊണ്ടുവരുവാന്നോ, ആ കൊണ്ടുവന്നോണ്ടോ, കണ്ടോ പടം എന്താ, അബ്രഹാമും യാക്കോബും യോസഫും ഇവരെല്ലാം എങ്ങനെയിരുന്നു, ജസ്റ്റ് കാണിക്കാനാ. അതുകൊണ്ട് അവർ എത്ര തെറ്റ് കാണിച്ചാലും എന്ത് തെറ്റ് കാണിച്ചാലും എന്ത് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കൊക്കെ ഒരു ഞുള്ളു കൊടുക്കുന്നുണ്ട്. അവർക്ക് ഞുള്ളു കിട്ടി, നമുക്കോ, നമുക്ക് എന്തോ കിട്ടും, നമുക്ക് അടിയായിരിക്കുന്നത്. അവർക്ക് ന്യൂസ് പേപ്പർ മടക്കിയിട്ടാ കൊടുത്തത്, നമുക്കോ ചൂറിലെടുത്തായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മളിന്ന് പറയുന്ന ദൈവമേ അവർക്ക് കൊടുത്ത മുട്ടായി പോലെ എനിക്കൊരു മുട്ടായി വേണം. ഈ കൊച്ചൻ അബ്രഹാം പറഞ്ഞത് ഞാൻ കൊച്ചനാ വിളിക്കുന്നത്, കാരണം അങ്ങനെ കണ്ടാൽ ഞാൻ നിന്റെ പുറകെ നടക്കുമ്പോൾ എനിക്ക് എന്തോ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തതിയില്ല, ആരെ അങ്ങ് അനുഗ്രഹിച്ചാൽ മതി, എലിയാസനെ ഞാൻ ഇപ്പൊ അറിയപ്പെട്ടു, നീ ഒന്ന് വിളിക്കുക, മേളി കണ്ടോ അവനെ എങ്ങോട്ടാ കാണിച്ചത്. പക്ഷെ നമ്മൾ വിശ്വാസത്താൽ എന്തോ ഗർഭം ധരിക്കുന്നത് പറഞ്ഞാട്ടെ, അബ്രഹാമിനെ കാണിച്ചത് എന്തുവാ, നമ്മുടെ വിശ്വാസത്തിന്റെ കണ്ണ് എന്തുവാ കാണുന്നത് പറഞ്ഞാട്ടെ, ആ ഗൾഫിൽ പോകുന്നതും പിന്നെ വലിയ വീടും അതൊക്കെയാ നമ്മൾ കാണുന്നത്. അബ്രഹാമിനെ അത് കാണിച്ചു, അബ്രഹാം എന്തു ചെയ്തു, അവിടെ എന്തോ എഴുതിയേക്കുന്നേ, വിശ്വസിച്ചോ, എൻ്റെ അർത്ഥം നീ പറഞ്ഞോ, അതവന് നീതിയായി കണക്കിട്ടു, ഉടമ്പടി ചെയ്തോ. അത് വായിച്ച അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി 15-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം, സൂര്യൻ അസ്തമിച്ചിരുട്ടായ ശേഷം ഇതാ പുകയിൽ ഒരു തീച്ചൂല ആ വാഹനങ്ങളുടെ നടുവിൽ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നു പോയി. അന്ന് യഹോവ അബ്രഹാമിനോട് നിയമം ചെയ്തു, ഇതേ സംബന്ധിക്ക് ഞാൻ ഇസ്രായേൽ നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, ഫെനിസ്യർ, കദ്മോന്യർ, ഹിത്യർ, പെരിസ്യർ, റെഫായിമ്യർ, അമോര്യർ, കനാന്യർ, ഗിർഗശ്യർ, യബൂസ്യർ എന്നിവരുടെ ദേശത്ത് തന്നെ തന്നിരിക്കുന്നു എന്ന് അറിയിച്ചു. അത് വാഗ്ദാനം മാത്രമല്ല, സർവശക്തൻ മനുഷ്യനോട് അബ്രഹാമിനോട് എന്തു ചെയ്തു, ഉടമ്പടി ചെയ്തു. അവിടെ അത് ഞാൻ മുമ്പേ ആ വിഷയം എടുത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അത് വിഷയത്തിൽ പോകുന്നില്ല. സർവശക്തൻ എന്തിനാ മനുഷ്യനോട് ഉടമ്പടി ചെയ്യുന്നത്, വല്ല ആവശ്യമുണ്ടോ, ചിന്തിച്ചു നോക്കിയേ. നമുക്ക് നമ്മൾ മുമ്പേ യെശയ്യ 40-ാം അധ്യായത്തിൽ വായിച്ചല്ലോ, മനുഷ്യനാരാ, നമ്മൾ ആ ചെറിയ ഉറുമ്പിനോട് വല്ല വാഗ്ദാനങ്ങൾ ചെയ്യുമോ, ആ സർവശക്തനിൽ നമുക്ക് എന്തോ തന്നത്, വാഗ്ദാനങ്ങൾ തന്നോ, ആ തന്നിട്ടുണ്ടോ. ഇവിടെ നമ്മൾ വായിക്കുന്ന മനുഷ്യനോട് എന്തോ ചെയ്യുക, ഉടമ്പടി ചെയ്യുക. മഴ കഴിയുമ്പോ നമ്മൾ അത് കാണുന്നുണ്ടോ, ആ സംഗതി, അതെന്തോ പറഞ്ഞേ, മനുഷ്യ മഴ നിർത്തി, നീ ഭയപ്പെടണ്ട, ജലപ്രളയം ഇനി ഞാൻ അയക്കാൻ പോകുന്നില്ലെന്നേ. മഴ കഴിയുമ്പോഴുണ്ടോ നമുക്കത് കാണാൻ സമയമുണ്ടോ പറഞ്ഞാട്ടെ, നമ്മൾ അതിൻ്റെ ഒരു പടം വാങ്ങിച്ച് എവിടെ ഒട്ടിക്കും, മതിലേലൊട്ടിക്കും. ഇത് മതിലേലൊട്ടിക്കാനല്ല, അങ്ങനെ തന്നെ വെളിയിൽ നമുക്ക് വേണ്ടി ഇന്നും സംസാരിക്കുന്നുണ്ടോ. ഇവിടെ അബ്രഹാമിനോട് ഒരു ഉടമ്പടി, നീ ഭാരപ്പെടണ്ട. ഉടമ്പടിയുടെ അതിൻ്റെ അർത്ഥം എന്തുവാ, നിനക്കിപ്പോ ഒന്നും കിട്ടാൻ പോകുന്നില്ല, നിന്റെ തലമുറയ്ക്ക് കിട്ടും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച ഒരു വിഷയം, ഉടമ്പടിയായിട്ട് കിട്ടിയതാണോ. ലോകത്തിനോട് എന്തോ അബ്രഹാം പറഞ്ഞേ, ലോകത്തിനോട് എന്തോ പറഞ്ഞു,
നീ നീ അങ്ങോട്ട് തോന്നേ. നമ്മളോ നമ്മൾ പറയുമോ നമ്മളെ നമ്മൾ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കുമോ? അബ്രഹാം കൊടുത്തോ? ചിന്തിച്ചു നോക്കി. ലാസ്റ്റ് സ്ഥലം മേടിച്ച് സാറായി എവിടെ കിടത്തിയേക്കുക? മക്പേലായിലുണ്ടോ? അബ്രഹാമിന്റെ പിതാവ് എവിടെ കിടക്കുക? ആരാണല്ല. അബ്രഹാം എവിടാ? അബ്രഹാം എവിടെ കിടക്കുന്നത്? മരിച്ചപ്പോ ആരാണ്ടാണോ? എവിടാ? എന്താ ഉടമ്പടി ചെയ്തിട്ടുണ്ട്, ഒരു സമയം വെച്ചിട്ടുണ്ട്, തിരിച്ചു വരും. യോസഫ് എവിടെ കിടക്കുന്നേ? അവനെ കുഴിച്ചിട്ടോ? ഇല്ലല്ലോ, എങ്ങോട്ട് പോകാൻ കാത്തിരിക്കുക, തിരിച്ചു പോകും. മോശയ്ക്ക് മനസ്സിലായി. മോശ പറയുന്ന എനിക്ക് സിംഹാസനം വേണ്ട. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ നമ്മളെന്തോ പറഞ്ഞേ പറഞ്ഞാട്ടെ. നമ്മുടെ സഭയിലെ ഒരു വിശ്വാസി ഒബാമയുടെ സെക്രട്ടറി ആയാൽ, ഒബാമയുടെ സെക്രട്ടറി ഇവിടെ മോദിയുടെ തൂപ്പുകാരനായാൽ നമ്മളെല്ലാം എന്തോ പറയും. ഇവനാരാ? മോദിയുടെ ഓഫീസില് നമുക്ക് അറ്റ്ലീസ്റ്റ് അത്രയും ഭാഗ്യം കിട്ടിയല്ലോ. പ്രധാനമന്ത്രി ആയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരാൾ തൂപ്പുകാരനെങ്കിലും ആയല്ലോ. പണ്ടുണ്ടായിരുന്നല്ലോ ഒരു മൈനോറിറ്റി കമ്മീഷൻ, അതിന്റെ ഒരു ന്യൂസ് ഇപ്പൊ ഇല്ല. ചിന്തിച്ചൊന്നു നോക്കി. മോശ സിംഹാസനം നോക്കിട്ട് എന്തോ പറയുന്നത്, മനസാക്ഷി യുദ്ധമാണോ? അബ്രഹാം എങ്ങനെ നടന്നു, ഇസാഖ് എങ്ങനെ നടന്നു, യാക്കോബോ, അത് കഴിഞ്ഞിട്ട് യോസഫോ, അത് കഴിഞ്ഞിട്ട് മോശയോ, ഇല്ലേ? ഏത് യുഗമാ? വാഗ്ദത്തിന്റെ യുഗമാണോ? ഇവരോട് ചെയ്ത പോലെ നമ്മൾക്ക് നമ്മളോട് ചെയ്താലോ? പറഞ്ഞാട്ടെ. മോശയുടെ അമ്മ ചെയ്ത പോലെ നമ്മൾക്ക് ചെയ്യാമോ? അവർക്ക് എന്തുകൊണ്ട്? അവരുടെ ദൈവം എന്തോ കൊടുത്തിട്ടുണ്ട്, പ്രത്യാശയുണ്ടോ? പറഞ്ഞാട്ടെ, പ്രത്യാശയുണ്ടോ അവർക്ക്? അവരുടെ പ്രത്യാശ എന്തുവാ? കനാൻ മാത്രം. നമുക്കുള്ളതോ? എന്നിട്ടോ അവരെങ്ങനെ നടന്നേ? യോസഫ് ദൈവശബ്ദം പോലും കേൾക്കുന്നില്ല. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫൈനലി നമ്മൾ അത് നോക്കുന്ന ഈ വാഗ്ദത്ത യുഗം കഴിയുമ്പോൾ ലാസ്റ്റ് ആ വാഗ്ദത്ത യുഗത്തിന്റെ ലക്ഷണം ഏതാ? പരിച്ഛേദന. നെക്സ്റ്റ് നമ്മൾ ഇന്നലെ വായിച്ച പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. കഴുകന്മാരുടെ ചെറുകിന്മേൽ വഹിച്ച് നിങ്ങൾ കണ്ടുവല്ലോ ഞാൻ എന്തുവാ ചെയ്തത്. അതിന് താഴെ ഇവിടെ നമ്മൾ ഈ വാഗ്ദത്ത യുഗം എങ്ങനെ എങ്ങനെയാ നടത്തിയത് നമ്മൾ ശ്രദ്ധയോട് നോക്കുമ്പോൾ, ഞാൻ ഓടിച്ചു പോവുക, നിങ്ങൾ പിന്നെ ഓരോ യുഗങ്ങൾ നല്ലൊരു പഠിച്ചാൽ മതി. ദൈവത്തിന്റെ മനുഷ്യന്മായിട്ടുള്ള ഇടപാട് എങ്ങനെയാ ചെയ്യുന്നത്? നിങ്ങൾ കണ്ടുവല്ലോ എന്ന് പറയുമ്പോൾ വിശ്വസ്തനായി നടത്തിയോ? പറഞ്ഞാട്ടെ. ഈ ഇസ്രായേൽ മക്കളിലും ഇസ്രായേമി പോയത്, യോസഫിനെ കൊണ്ടുപോയത് എങ്ങനാ? അടിമയായി. പക്ഷേ യോസഫിന്റെ സഹോദരന്മാർ പോയത് എങ്ങനെ? അടിമയായിട്ടാന്നോ പോയത്? ആ അല്ലല്ലോ, അവരവിടെ പോയി പാർക്കുമ്പോൾ എങ്ങനാ പാർക്കുന്നത്? കനാനില്, മിസ്രൈമില്, അതിഥികളായിട്ടല്ലയോ പാർക്കുന്നത്? ഏറ്റവും നല്ല സ്ഥലം കിട്ടിയോ? കിട്ടിയോ? ആർക്ക്? സ്വന്തം സഹോദരനെ വിറ്റവർക്ക് കിട്ടിയോ? അവരതിന് യോഗ്യരാണോ? സി, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇത്രയെല്ലാം ചെയ്യുന്നത് നമ്മൾ നല്ലവരായതുകൊണ്ടല്ല. അത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണം. നമ്മുടെ അപ്പച്ചന്മാർ വിശ്വസ്തരായതുകൊണ്ടല്ല. നമ്മുടെ തലയിൽ ഒരു ചിന്ത കേട്ടിട്ടുണ്ട്, അവർ വിശ്വസ്തരായതുകൊണ്ടാണ് എന്നെ അനുഗ്രഹിക്കുന്നത്. എന്നെ അനുഗ്രഹിക്കാനല്ല ദൈവത്തിൻ്റെ പദ്ധതി, ഒരു നിത്യതയാ. ഇവിടെ ഒന്നുമില്ലെന്നേ,
ഇതെല്ലാം തീ വെച്ച് ചുട്ട് തീർക്കാനുള്ള സമയം വരിക. അപ്പച്ചന്മാർ മാത്രം നമുക്ക് കിട്ടിയ അനുഗ്രഹം എന്തുവാ? അവനെ കണ്ടെത്തുവാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ. നമുക്ക് അടിയിടിയും തൊഴിയൊന്നും അനുഭവിക്കേണ്ടി വന്നില്ലല്ലോ. മിനിയാന്നില്ലേ, നമ്മുടെ ഇടയ്ക്ക് ഒരു 12-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച് വെള്ളത്തിൽ ഇറങ്ങി സ്നാനം കിട്ടത്. വീട്ടിലെ ഒരു മോളേ ഉള്ളൂ, ഇന്ന് പാസ്റ്ററും ഉണ്ട് ഇടയ്ക്ക്, ഒരു മോളേ ഉള്ളൂ. അടിയാണെങ്കിൽ അടി ശരി എന്ന് പറഞ്ഞുകൊണ്ടാ പോയത്. നമുക്ക് അങ്ങനെ വല്ലതും, നമുക്ക് കിട്ടിയ അനുഗ്രഹം സത്യത്തെ അറിയുവാനുള്ള. പിതാക്കന്മാർ സേവിച്ച ആ ദൈവത്തെ തന്നെ ആരാധിക്കാനുള്ള മറ്റൊരു ഒന്ന് നോക്കിയേ. അവരുടെ പിതാക്കന്മാർ കല്ലിന്റെ മുമ്പേ കുമ്പിട്ടത്. ഈ സത്യത്തിൽ വരുമ്പോൾ അവർ കൊടുക്കുന്ന വില, എത്ര അടി ഇടി എന്തൊക്കെയാണ് അവർ അനുഭവിക്കുന്നത്. ഇപ്പം ഛത്തീസ്ഗഡിലൊക്കെ ചെന്നാൽ, ബാക്കി സ്ഥലങ്ങളിലൊക്കെ, ഞങ്ങളുടെ എവിടെ ആണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇവിടെയാണോ പറഞ്ഞ, ഞാൻ 50,000 rupees ഛത്തീസ്ഗഡിൽ നമ്മുടെ ഒരു സഹോദരൻ്റെ വീട്ടിൽ പാസ്റ്റർ വന്നതിന് പെനൽറ്റി എത്ര കൊടുത്തേ? 10,000 rupees തിരിച്ചു തന്നു. 9,000 rupees എന്ന്. ഞങ്ങൾ ഈ പ്രാവശ്യം ജാർഖണ്ഡിൽ യോഗം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ സജി പാസ്റ്ററുണ്ട്, ഒരു സഹോദരി സത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതാ. മീറ്റിംഗ് ഉള്ളപ്പോൾ വന്നതാ. ഒരു ചെറിയ കൊച്ചുമുണ്ട്, ഭർത്താവ് ബോംബെയിലാ. മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് വന്നു, വലിയ വടിയെടുത്തുണ്ട്. മീറ്റിംഗ് ഇരിക്കാൻ സമ്മതിച്ചില്ല. ആദ്യമേ കൊച്ചിനെ എടുത്തോണ്ട് പോയി, പിന്നെ തിരിച്ചു വന്നു അവളെയും കൊണ്ടുപോയി. ഞങ്ങൾ ചിന്തിച്ച് കൊല്ലുന്നു. ഞങ്ങളോട് നേരിട്ട് ഞങ്ങളോട് പറയാ, എൻ്റെ ഭാര്യ, നിങ്ങൾ ആര്, എനിക്ക് എന്തോ വേണമെങ്കിലും ചെയ്യാൻ, നാക്സലൈറ്റ്സിൻ്റെ ഏരിയ താമസിക്കാം, നമുക്ക് എന്ത് ചെയ്യാനൊക്കെ, നമ്മൾ മലയാളികൾ. അവൻ്റെ ഭാര്യയെ അവൻ മീറ്റിംഗ് യോഗത്തിൽ കയറി വന്നിട്ട് പറയുന്നത്, ഇത് എൻ്റെ ഭാര്യയില്ലേ, നിങ്ങളാരാ, ഞാനാ തീരുമാനിക്കുന്നത് അവളിവിടെ ഇരിക്കണോ വേണ്ടായെന്ന്. അവളിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒത്തിരി ചവിട്ട് കിട്ടിയതാ. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു, ഞാൻ പ്രാർത്ഥിക്കട്ടെ? പറഞ്ഞു വേണമെങ്കിൽ പ്രാർത്ഥിച്ചു. പക്ഷെ പ്രാർത്ഥിച്ചിട്ട് അവൻ ഭാര്യനോട് പറഞ്ഞു, എനിക്കൊരു ചെറിയ പ്രയാസം ഉണ്ടായാൽ മതി നിന്റെ പ്രാർത്ഥന കാരണം, ഞാൻ നിന്നെ കഷ്ണം കഷ്ണമാക്കുമെന്ന് ഞങ്ങളുടെ മുമ്പ് പറയുകയാണ്. പക്ഷെ അടുത്ത ദിവസം യോഗം കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം പിന്നെയും യോഗത്തിന് ഓടിപ്പാഞ്ഞ് എത്തിയ സഹോദരി. നമുക്ക് വല്ല അങ്ങനെ വല്ല പ്രയാസം അനുഭവിക്കേണ്ടി വന്നോ? പറഞ്ഞാട്ട് ആ. പക്ഷെ നമ്മൾ പറഞ്ഞേ, എൻ്റെ അപ്പച്ചൻ കഷ്ടപ്പെട്ടോണ്ട് എന്നെ അനുഗ്രഹിച്ചതാ, ഇതാണ് അനുഗ്രഹം, വീടും വണ്ടിയും. അങ്ങനെയാന്ന്, ഇതിനെക്കാട്ടും നല്ല അനുഗ്രഹം ആർക്കുണ്ട്? ആർക്കുണ്ട്? ജാതികൾക്കുണ്ടോ? ഇതിനെക്കാട്ടും കൂടുതൽ അനുഗ്രഹമുണ്ട്. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അംബാനി ഭാര്യയ്ക്ക് എന്തോ വാങ്ങിച്ചു കൊടുത്തെ, തൂവാലേ, എന്തുവാ, എയർബസ് 320. നമ്മളോ ഒരു സാരി എങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. പിതാക്കന്മഹാന്തരൻ നമുക്ക് കിട്ടിയ അനുഗ്രഹം എന്തുവാ? അവനെ അറിയുവാനുള്ള ഭാഗ്യം. പിതാക്കന്മാരുടെ കണ്ണ് തുറന്നു. എനിക്ക് വേറെ ഒന്നും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവെ, എൻ്റെ പിതാക്കന്മാർ നടന്ന പോലെ ഈ സത്യത്തിൽ നടക്കുക ബലം തരണമേ. കാരണം നമ്മളെ ആര് നോക്കുന്നുണ്ട്? അടുത്ത തലമുറ നമ്മളെ ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണ്. എൻ്റെ നടപ്പായിരിക്കും ഇവർ കണ്ട് തീരുമാനിക്കേണ്ടത്, ഞങ്ങൾക്ക് ഈ സത്യത്തിൽ നടക്കണോ വേണ്ടായോ. നമ്മൾ ഇവർക്ക് വലിയ വീടും വണ്ടിയും പൈസ വിട്ടു പോകുന്നതിനെക്കാട്ടും അതിനെക്കാട്ടും വിലയുള്ളത് എന്തുവാ? വേദസ്ഥം കൊടുക്കാമോ കയ്യിൽ? എൻ്റെ അപ്പുറം വേറെ ഒന്നും വേണ്ട. ഞാൻ എൻ്റെ പിതാവ് പോകുന്നതിൻ്റെ ഒരു വർഷം മുമ്പേ എന്നെ ഗുരുദാസ്പുരി വിളിച്ചതാണ്. അന്ന് ഒരു ദിവസം വീട്ടിൽ മുറി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, ലാസ്റ്റ് ക്ലാസ്സായിരുന്നു, പറഞ്ഞത് എനിക്ക് നിനക്ക് തരാനൊന്നുമില്ല. എന്നോട് പറഞ്ഞതാ, എന്നെ മുട്ടുമെന്ന് എത്തി, വേറെ ആരുമില്ല മുറിയിൽ, മുട്ടുമെന്നിക്കടാ, എനിക്ക് തരാനൊന്നുമില്ല. നീ വിശ്വസ്തനാണെങ്കിൽ അവൻ നോക്കിക്കോളൂ. അതിൻ്റെ അപ്പുറത്ത് എൻ്റെ പിതാവ് എന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഇവിടെ മരിച്ചപ്പോൾ ഞാൻ പോലും ഇവിടെ വന്നില്ലായിരുന്നു. അത് മതി.
പിതാവിൽ നിന്ന് എന്തോ കിട്ടി? അതിന്റെ അപ്പുറത്ത് വേറെ വേണ്ട, അവനെ അറിയുവാനുള്ള ഭാഗ്യം, അവന്റെ ദാസനായി തീരുവാനുള്ള ഭാഗ്യം. എൻ്റെ മോളും അവളും 12 ക്ലാസ് കഴിഞ്ഞിട്ട് അവളും പറഞ്ഞു എനിക്കും വേദനയാണ്, എനിക്കൊരു സഹോദരിയുണ്ട്, സഹോദരിയുടെ മോൻ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിട്ടില്ല, തിമോത്തി. ഞങ്ങളാരും ഇല്ലായിരുന്നു, അവനായിരുന്നു ലാസ്റ്റ് പപ്പയുടെ ഫേസ് തുണിയിട്ട്. ഞാൻ ഒത്തിരി ശ്രമിച്ചു, അവൻ 10 ക്ലാസ്സിലെ എക്സാം പോലും കൊടുക്കാതെ ഇറങ്ങിയത്. ഞാൻ അന്നേരം അമേരിക്കയിൽ ഞാൻ ഒത്തിരി പേടം വെച്ചത്, ഞാൻ പറഞ്ഞു തിമോത്തി അറ്റ്ലീസ്റ്റ് 10 ക്ലാസ് പഠിക്കുക, നിനക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് എങ്കിലും വേണമെങ്കിലും. അവൻ പറഞ്ഞു നോ, ദൈവാത്മാ എന്നെ പ്രേരിപ്പിക്കുക. ഞാൻ പിന്നെ പപ്പയോട് പറഞ്ഞു, പപ്പ തന്നെ പറയാവുന്നോളൂ. അവരെ എൻ്റെ പപ്പ പറഞ്ഞത് അവൻ്റെ പിതാവ് അവൻ 5 മാസത്തിൽ തന്നെ പോയി, നമ്മളറിയുന്നില്ല ഇവന് എത്ര പ്രായമുണ്ട്, ആയുസ്സോ. പക്ഷെ നമ്മളറിഞ്ഞില്ല, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ലായിരുന്നു അവനല്ല പപ്പ ആയിരിക്കും പോകുന്നത്. ലാസ്റ്റിൽ 1.5 മാസം അവരുടെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ പിതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവനും ഇന്നിപ്പോൾ 17 വയസ്സുണ്ട്. അവനും അവൻ്റെ അമ്മയും ഡൽഹിയിൽ പ്രവർത്തിക്കുന്നു. ഇതിൽ കൂടുതൽ വേറെ എന്തോ ഭാഗ്യം, ഇതിൽ കൂടുതൽ വേറെ എന്തോ ആണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കർത്താവിൻ്റെ ദാസന്മാരെ എല്ലാവരോടും ഞാൻ പറഞ്ഞത് പ്ലീസ് ഞാനല്ല അടുത്തത്, ഞാൻ സമ്മളുടെ മോൻ അടുത്ത ആകത്തില്ലെന്ന്. അങ്ങനത്തെ സിസ്റ്റമേ ഇല്ല, നിങ്ങളാരും എൻ്റെ കൂടെ വരില്ലെന്ന്. കാരണം ഞാൻ ഓൾറെഡി കുറച്ചുകൂടെ ടൈറ്റാണ്. ടൈറ്റ് പറഞ്ഞാൽ ഒരു വിട്ടുവീഴ്ച കഴിഞ്ഞില്ല, ഞാനല്ല ഓടിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. എങ്ങനെങ്കിലും എന്നെ വിട്ടങ്ങ് പോകുന്നേ. ചെയ്യേണ്ടി ഒട്ടേ ഒരു കാര്യം, വിശ്വസ്തരായി നമുക്ക് നടക്കാമോ? വിശ്വസ്തരായി നടക്കാമോ? ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്നത് ഞാൻ 4:19 ചെയ്തത് ആ ഒരു വാക്ക് പറയുന്നു. ദൈവം സംസാരിക്കുമ്പോൾ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ അല്ല. പാസ്റ്റർമാർ മുഖാന്തരം ദൈവശബ്ദം കേൾക്കുന്നതും ദൈവസന്നിധിയിൽ തന്നെ ഇരുന്ന് അവൻ്റെ വാക്കുകൾ നേരിട്ട് കേൾക്കുന്നതിൽ വ്യത്യാസമുണ്ടോ? വചനം തുറന്നു തരുമോ? വീട്ടിൽ ആഹാരം കഴിക്കാനൊന്നുമില്ലെങ്കിലും ഭയപ്പെടേണ്ട ഒരാവശ്യവുമില്ല, ഒരു പ്രയാസപ്പെടേണ്ട ഒരാവശ്യവുമില്ല. ഞങ്ങളുടെ അവിടെ എത്ര പേരാ വിശ്വാസി വരുന്നത്? എല്ലാം ഫസ്റ്റ് ജനറേഷൻ ക്രിസ്ത്യൻസ്, എത്ര ഹിന്ദുസ് മുസ്ലിംസ് എത്ര പേരാണ്. പിതാവ് പോയി കഴിഞ്ഞിട്ട് വേല എത്ര വിശാലമായിട്ടാണ് വർദ്ധിക്കുന്നത്, എത്ര ടെൻഷനുള്ള വിഷയങ്ങളാണ്. പക്ഷേ ഈ നിമിഷം വരെ ദൈവം വിശ്വസ്തനായി നടത്തി. ഞങ്ങളോട് ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങൾ മാസം പൈസ അയക്കാം സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു പിതാവ് നോക്കിയോ, ഈ നിമിഷം വരെ നടത്തുന്നുണ്ട്. നിങ്ങൾ കണ്ടുവല്ലോ, അതുപോലെ തന്നെ ഈ വചനം നമ്മളോടുമാണോ പറഞ്ഞാണ്? നമ്മൾ കണ്ടിട്ടുണ്ടോ അവൻ്റെ വിശ്വസ്തത? കണ്ടിട്ടുണ്ടോ? ഈ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് ഇറക്കുന്ന ആ രീതിയെ നോക്കുമ്പോൾ മോശ എന്തോ ഓർത്തെ മോശയായിരിക്കും വിടുവിക്കുന്നത്. പക്ഷെ മോശ ഓടിച്ചോ? എത്ര നാളത്തേക്കാ? 40 എന്നെ ഫൈനലി മുൾപ്പടർപ്പി. മോശയുടെ മുമ്പേ വന്നോ? ആ മുൾപ്പടർപ്പ് എന്തുവാ കാണിക്കുന്നത്? മോശയുടെ ദൈവം എന്തുവാ സംസാരിച്ചു? ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ദൈവം ഓരോ സമയത്തും ദൈവം എങ്ങനെയാ മനുഷ്യനോട് വെളിപ്പെട്ടത്? അബ്രഹാമിന്റെ അടുത്ത് നേരിട്ട് വന്നോ? പറഞ്ഞാട്ടെ, അതെല്ലാം ധ്യാനിക്കേണ്ട വിഷയങ്ങളാ. തന്നെ ഇന്ന് ധ്യാനിക്കുമ്പോൾ അകത്ത് കത്തുന്നേ. അബ്രഹാമിന്റെ മുമ്പേ ആ മരത്തിന്റെ താഴെ ഇരിക്കുന്നവൻ ആരാ? ആരാ? ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചല്ലോ, തോട്ടത്തിൽ നിന്ന് വെളിയിൽ ഇറക്കിയോന്നില്ലയോ? തിരിച്ച് അവനെ ഇടയ്ക്കിടയ്ക്ക് ഒരു വിസിറ്റിംഗ് ഉണ്ട്. വന്നോ? ആ അബ്രഹാമിന്റെ അടുത്ത് മരത്തിന്റെ താഴെ ഇരിക്കുന്നവൻ ഇല്ലയും അബ്രഹാമിന്റെ സന്തതിയുടെ ഗർഭത്തിന്റെ അടുത്ത് വന്നത്. ആ ചിന്തിക്കാൻ കഴിയുമോ? ഗർഭത്തിന്റെ അകത്ത് വരേണ്ട ആവശ്യമുണ്ടോ? നേരിട്ട് വരാമല്ലോ.
നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇവരെ എങ്ങനെ അവിടുന്ന് നടത്തി വെളിക്കൊള്ളുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ അതിന്റെ എട്ടാമത്തെ വാക്യം, യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യും. ഇനി അടുത്തത്, ഇനിയിപ്പം ഇത്രയെല്ലാം നടത്തിയ വിധങ്ങൾ ഓർത്താ അല്ലേ. മലയാളത്തിൽ ഒരു പാട്ടുണ്ടല്ലോ, എന്ന് ഗിൻ ഗിൻ കർ സ്തുതി കരും എണ്ണി എണ്ണി. നമ്മൾ സ്തുതിക്കുന്നുണ്ട്, അത് നല്ല കാര്യം. പക്ഷെ ഇനിയിപ്പം നടക്കാൻ പഠിക്കണ്ടായോ? എണ്ണി എണ്ണി നമ്മൾ എന്തോ ചെയ്യുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്. ഇതെല്ലാം നന്മ ചെയ്യുന്ന എണ്ണി എണ്ണി സ്തുതിക്കുവാനല്ല എന്റെ നടപ്പിന് എന്തോ വരണം, നടപ്പിനൊരു വ്യത്യാസം വരാനാണ് ഇത്രയെല്ലാം ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറയുന്നത്, ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നോളാം, ഇരുന്നോണ്ട് എന്തോ ചെയ്തോളാം, നിന്നെ സ്തുതിച്ചോളാം. നമ്മുടെ സ്തുതിയുടെ വാക്കുകൾ കേൾക്കാനല്ല നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം ചെയ്യുന്നത്. നമ്മുടെ നടപ്പിനൊരു വ്യത്യാസം കൊണ്ടുവരാനാ, ആ പക്വത വരാനാ. അതുകൊണ്ടാ ചോദിക്കാത്ത എല്ലാം തരാത്തത്, ചിന്തിക്കുന്നതിന്റെ അപ്പുറം തന്നേക്കുന്നത്. നടപ്പിനൊരു വ്യത്യാസം വരട്ടെ, എന്റെ ചിന്തയ്ക്ക് ഒരു വ്യത്യാസം വരട്ടെ. 5 വർഷം മുമ്പേ ചിന്തിച്ച പോലെ അല്ല ഇന്ന് ചിന്തിക്കുന്നത്. എന്നെ ദൈവം ഒരു ജോലി സ്ഥലത്തിലാക്കിയേക്കുന്ന കുറെ പൈസ ഉണ്ടാക്കാനല്ല, അവിടെ ഒരു മാതൃകയായി നിൽക്കാൻ വേണ്ടിയാ ദൈവം അവിടെ ജോലി തന്നേക്കുന്നത്. നമ്മുടെ ലോകത്തിലെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുവയ്ക്കുന്ന എന്തിനാ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇടയ്ക്ക് അനിൽ ബ്രദർ ഉണ്ടല്ലോ, ഒരു ഇന്ത്യനാ, മലയാളിയ, പക്ഷേ ഇന്ത്യൻ സിറ്റിസൺ അല്ല. ജനിച്ചത് എവിടാ അനിൽ ബ്രദർ? എവിടെ ജനിച്ച? ഇവിടെ ഇല്ല, ഇവിടെ ഇടുക്കി ജനിച്ചവന്റെ കയ്യിൽ എന്തുവാ? എവിടത്തെ പാസ്പോർട്ടാ? ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. അങ്ങനെ എത്രയും മലയാളികളുണ്ട്, യൂറോപ്പിലെ പാസ്പോർട്ട്, ഇംഗ്ലണ്ടിലെ പാസ്പോർട്ട്, അമേരിക്കൻ പാസ്പോർട്ട്, കനേഡിയൻ പാസ്പോർട്ട്. അവിടുത്തെ വെള്ളക്കാരൻ ഇവിടെ വന്നാൽ നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് കൊടുക്കൂ? പറഞ്ഞാട്ടെ, ഒരു സോണിയാഗാന്ധിയുടെ പുറകെ ഇത്രയും വെള്ളം ഉണ്ടാക്കുക. വെള്ളക്കാരൻ എന്തുവാ ചെയ്തേക്കുന്നത്? നീ മലയാളിയാണെങ്കിൽ സാരമില്ല, നീ ജനിച്ചത് ഇടുക്കിയിലാണെങ്കിൽ സാരമില്ല, പിടിച്ചോ ഞങ്ങളുടെ പാസ്പോർട്ട്. നീ ഇനിയും തൊട്ട് ഇന്ത്യൻ അല്ല, നീ ഇനി തൊട്ട് ഓസ്ട്രേലിയ. നമ്മൾ പറഞ്ഞ സ്തോത്രം. ആ പാസ്പോർട്ട് തന്നേക്കുന്ന എന്തിനാ? പൈസയ്ക്കല്ല. ഓസ്ട്രേലിയ, അമേരിക്ക, കാനഡ, ലോകം ക്രിസ്തുവിനെ കാണാൻ. എന്നെ കാണുന്നു, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാ അനിൽ ബ്രദറെ. നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇതെല്ലാം ചെയ്യുമ്പോൾ കർത്താവേ. പക്ഷെ ഇസ്രായേൽ മക്കൾ പറയുന്നത് എന്താ? നീ പറയുന്നതൊക്കെ എല്ലാം ചെയ്യുമല്ലോ, നല്ല കാര്യം. എന്നാ പിടിച്ചോ, എന്തോ കൊടുത്തേ കയ്യില്. ഞാൻ ജസ്റ്റ് ഈ പടം കാണിക്കും, ഇത് മോശയല്ല, ഇത് ജസ്റ്റ് ഒരു പടമാണ്. കയ്യിൽ എന്തോ പിടിച്ചേക്കുന്നേ, കല്ലേൽ, കല്ലല്ലോ, പലകയിലല്ലോ, കല്ലേൽ കൽപ്പനകൾ ആരെഴുതി? ദൈവം തന്നെ. മഷിയുണ്ടാന്നോ എഴുതിയത്? എങ്ങനെ എങ്ങനെ എഴുതിയ? പറഞ്ഞേ പറഞ്ഞേ, അതിനെ എങ്ങനെ പറഞ്ഞു? കുത്തിയതാണോ? അതിൻ്റെ അർത്ഥം തോട്ടത്തിൽ നിന്ന് ഇറങ്ങിയപ്പം പറഞ്ഞത് എന്തുവാ? നീ തന്ന. ഇനിയിപ്പോ ഇത്രയും യുഗം കഴിഞ്ഞപ്പോ അച്ഛന്മാർ പറയുന്നത് എന്തുവാ? നീ പറയുന്നതൊക്കെ എല്ലാം ചെയ്തോളാം. വ്യത്യാസം വരുന്നുണ്ടോ? എന്നാ പിടിച്ചോ. കല്ലിൽ എഴുതുന്നതിൻ്റെ അർത്ഥം, ഇനിയിപ്പം കുറച്ചൊക്കെ വളർച്ചയായല്ലോ, ഇനി ഞാൻ തോളയിൽ എടുക്കത്തില്ല, ഇനി നിന്റെ കൈ പിടിച്ച് നിന്നെ നടത്തും. പക്ഷെ നടക്കേണ്ട വിധി ഇതാ, ഞാൻ നിന്റെ കൈ പിടിച്ചായിരിക്കും നടത്തുന്നത് അല്ലേ. കഴിഞ്ഞ ദിവസം ആ പടം കാണിച്ചല്ലോ, നടക്കേണ്ടത് എങ്ങനെ? ഇങ്ങനല്ല. പ്രമാണം പറയുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇസ്രായേൽ മക്കളെ അവരല്ല ദൈവത്തിന്റെ കൈ പിടിച്ചത്, ഇനി ഇങ്ങനായിരിക്കും നടക്കുന്നത് അല്ലെ. വ്യത്യാസമുണ്ടോ? നീ പിടിക്കണ്ട,
ഇങ്ങനെ വേണം നടക്കാൻ. കാരണം നിനക്ക് നടക്കാൻ അറിയത്തില്ലല്ലോ. ഞാനാണ് എഴുതി തരുന്നത്, കാരണം എൻ്റെ സ്വഭാവം നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. മോശാച്ചാൻ ചോദിച്ചു, ഞാൻ എനിക്ക് നിന്റെ മുഖം ഒന്ന് കാണണം. കാണിച്ചോ, പറഞ്ഞാട്ട്. കാണാനൊക്കത്തില്ലേ? പക്ഷെ ഞാൻ ആരാണ് എഴുതി തരാം. നിനക്ക് എൻ്റെ മുഖം കാണാനൊക്കത്തില്ല, അതല്ല വിഷയം. ഒരു നേരം ഞാൻ നിന്നെ കാണിക്കാം. പക്ഷെ എൻ്റെ സ്വഭാവം എന്തുവാന്ന് നീ വിളിച്ചോ. കല്ല ഒരുമയവും പ്രതീക്ഷിക്കല്ലേ, ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കല്ലേ. കൊത്തി കൊടുത്തതിൻ്റെ അർത്ഥം മഷിയാണെങ്കിൽ ഒരു സമയമാകുമ്പോൾ ചിലപ്പം മങ്ങിപ്പോകുന്നേ. കൊത്തി കൊടുത്തതിൻ്റെ അർത്ഥം എത്ര യുഗങ്ങൾ വന്നാലും എൻ്റെ സ്വഭാവത്തിന് ഒരു വീഴ്ചയോ ഒരു ക്ഷീണമോ വരത്തില്ല. കൊടുക്കുന്നതാരാ? ദൈവം. അതുകൊണ്ട് നമ്മൾ അതിനെ ഒരു ജസ്റ്റ് ഒരു വാക്യം പറഞ്ഞ് വായിച്ചിട്ട് നമ്മൾ നിർത്താം. ഡ്യൂട്രോണമി, അതിനെ മലയാളം ആവർത്തന പുസ്തകം, അതിൻ്റെ ഒടുവിലത്തെ അധ്യായം, അതിൻ്റെ 34 അധ്യായം 7 വാക്യം. മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവന്റെ കണ്ണ് മങ്ങാതെയും അവന്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. അത് മോശയുടെ കുറിച്ച് പറയുമ്പോൾ മോശ ആരെയാ, ആർക്ക് വേണ്ടി എന്ന ഏഴില് ന്യായപ്രമാണത്തെ കാണിക്കുന്നു. ന്യായപ്രമാണത്തിന്റെ പ്രത്യേകത എന്തുവാ? കണ്ണ് മങ്ങത്തില്ല. നമുക്കൊക്കെ ആണെങ്കിൽ കന്നഡ വെക്കണം. മോശ 120 വയസ്സായിട്ടും എങ്ങനെയാ പണ്ട് കണ്ടവൾ ക്ലിയറായി കാണും. എക്സാമ്പിൾ പറഞ്ഞ പ്രമാണത്തിൻ്റെ കണ്ണ് ഒരിക്കലും മങ്ങത്തില്ല. പണ്ട് എങ്ങനെ കണ്ടോ ഇന്നും. മീൻസ് ഓരോ കാര്യങ്ങളെ ശ്രദ്ധിക്കും. ഓരോ കാര്യങ്ങൾ ഞാനിപ്പോൾ ഈ കന്നഡ വെച്ചേക്കുന്നതിൻ്റെ കാരണം എക്സാമ്പിൾ എനിക്ക് നിങ്ങളൊക്കെ ഇരിക്കുന്ന കാണാം, പക്ഷെ നിങ്ങളുടെ ഫേസ് ക്ലിയറായി കാണാൻ കഴിയുന്നില്ല. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്നവർ എവിടോ പാസ്റ്ററൊക്കെ, പക്ഷേ എവിടോ പാസ്റ്റർ കന്നഡ ഇട്ടിട്ടുണ്ടോ അതറിയുന്നില്ല. സോ ഇത് വെച്ചേക്കുന്ന എന്തിനാ? ക്ലിയറായി കാണാനായി ഇത് വെച്ചേക്കുന്നത്. പ്രമാണത്തിൻ്റെ കണ്ണ് മങ്ങത്തില്ല എൻ്റെ അർത്ഥം ശ്രദ്ധയോട് ഇനി ഞാൻ എൻ്റെ ജീവിതത്തെ ശ്രദ്ധിക്കും. ഇതുവരെ നീ എങ്ങനെ നടന്നു? ചിരിച്ചും കളിച്ചും നമ്മൾ നടന്നു. ഇനിയുള്ള നടപ്പ് എങ്ങനാ? ഇനി എങ്ങനാ? നിനക്ക് രണ്ട് കാല് തന്നിട്ടുണ്ട്, ഞാൻ ഇതുവരെ പൊക്കിയെടുത്തോണ്ട് നടന്നു. ഇനിയും നീ സ്വന്തമേ നടക്കണം. നടക്കാൻ അറിയത്തില്ലല്ലോ, സാരമില്ല. പ്രമാണം തന്നേക്കുന്ന എന്തുവാ? ഞാൻ നിന്റെ കൈ നടന്നാൽ മിഠായി തരാം. അതില്ലയോ അതിന്റെ മേളിൽ വായിച്ചേക്കുന്നത്? പുറപ്പാട് 19:5 വാക്യം. കേട്ടനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേക സമ്പത്താണ്. മീൻസ് പറയുന്ന അനുസരിച്ച് നടന്നാൽ നിങ്ങൾ എന്തായിരിക്കും? പ്രത്യേക സമ്പ്രദായം. നമ്മളിപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാൻ പോകുന്നു. നമ്മളിപ്പോൾ പ്രവേശിക്കുന്ന ഏത് യുഗത്തില? വാഗ്ദത്തത്തെ പ്രമാണത്തിൻ്റെ യുഗം, ന്യായപ്രമാണത്തിൻ്റെ യുഗം. എവിടെ നിന്ന് തുടങ്ങുന്നു? സീനായി മലയിൽ നിന്ന് തുടങ്ങുന്നു. ഇതിൻ്റെ ഉള്ള അടയാളം സബത്ത്. വാഗ്ദത്തിൻ്റെ യുഗത്തിൻ്റെ അടയാളം എന്തുവായിരുന്നു? പരിച്ഛേദന. ന്യായപ്രമാണത്തിൻ്റെ യുഗത്തിൻ്റെ അടയാളം സബത്ത്. കട്ടിക്കൂടുന്നുണ്ടോ? മനസാക്ഷി യുഗം. അത് കഴിഞ്ഞിട്ട് എന്തുവാ?
നിഷ്കളങ്ക യുഗം, മനസാക്ഷി യുഗം, മനുഷ്യ ഭരണത്തിന്റെ യുഗം, വാഗ്ദത്തത്തിന്റെ യുഗം. ഇനിയിപ്പോ നമ്മൾ വന്നേക്കുന്ന ഏത് യുഗത്തിലാണ് നമ്മുടെ ക്ലാസ്? ഈ യുഗം ഏതാ? നമ്മളായിരിക്കുന്ന യുഗം ഏതാ? കൃപ. പക്ഷെ നമ്മുടെ ക്ലാസ് ഈ ഇപ്പം ബ്രേക്ക് എടുക്കാൻ പോകുന്ന ഏത് യുഗത്തിലാണ്? പ്രവാണത്തിന്റെ യുഗം അവസാനിച്ചിട്ടില്ല, നമ്മൾ പ്രവേശിച്ചതേ ഉള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവവചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വചനം ആർക്കും ന്യായവിധിക്ക് കാരണമായി തീരല്ലേ. ഹല്ലേലൂയ, സ്തോത്രം. ഈ വചനമില്ലായിരുന്നെങ്കിലോ എങ്ങനെ നടക്കണം നമ്മൾ ഒരു നാളും അറിയത്തില്ലായിരുന്നു. സ്തോത്രം കർത്താവെ, നിന്റെ വചനത്തിനായി സ്തോത്രം. വചനത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ ഞങ്ങളെ ആത്മീയ കണ്ണുകളെ തുറക്കണമേ. ഞങ്ങൾ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. നിന്റെ സാന്നിധ്യം, നിന്റെ സാന്നിധ്യം, നിന്റെ സ്വരം, നിന്റെ ഹിതം, അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. കൂടുതലായി അറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. Amen.